صلاه والسلام عليك يا سيدنا يا حبيب الله. الصلاه والسلام عليك يا سيدنا يا خليل الله. خذ بايدينا قلت حيلتنا ادركنا يا رسول الله صلى الله عليه وسلم. فاعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم: الكيس من دان نفسه وعمل لما بعد الموت. صدق رسول الله. يا خير من دفنت بالقاء علومه فطاب من طيبهن القاء والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. ونرايا പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സംഗമം ആഖിറത്തിലേക്കുള്ള അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ലത് പറഞ്ഞ് കേട്ട് ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നിങ്ങൾ നല്ല ഭാഗ്യവാന്മാരാണ്. ഞാനൊരു സ്ഥലത്ത് ഏഴര മണിക്ക് വേദ തുടങ്ങി എട്ടര മണിക്ക് നിർത്തേണ്ടത് കേട്ടെ, കാലിന് തന്നെ നിർത്തി. കാരണം സ്റ്റേജ് അടക്കം പാറിയിട്ട് പോയി മയക്ക്. പിന്നെ വണ്ടിയിൽ പോലും കയറാൻ പറ്റുന്നവർ ഒരു മഴത്തുള്ളി തലക്ക് വിടാൻ വെച്ചു, അങ്ങനത്തെ മഴത്തുള്ളിയാണ് വതിയെടുക്കത്ത്. അങ്ങനെ 9:30 മണിവരെ ഒരു വീട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുങ്ങി മഴ കുറച്ച് കുറഞ്ഞപ്പോ ഒറ്റോട്ട അവിടെ നിന്ന്. അതിന്റെ ഇടയ്ക്ക് റഷീദ് സാജിക്ക് വിളിച്ച് വരണോ, കാരണം മഴ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അയാൾ പറഞ്ഞിട്ട് മയന്നില്ല. ഇരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വൈകവേളയിൽ മാരിവിൽ വന്ന് തന്നെ വന്ന നിങ്ങളെ വിഷമിപ്പിക്കാതെ ചുരുങ്ങിയ വാക്കുകൾ ചിന്തിക്കാനും പഠിക്കാനും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നാം എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. SSF പരപ്പുശാഖയുടെ 25th വാർഷിക പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന 25 പദ്ധതികളും അതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ് ഞാൻ സംഗമിച്ചിരിക്കുന്നത്. വന്യരായ പ്രിയങ്കരനായ ഞാൻ ജോലി ചെയ്യുന്ന പെർളയുടെ തൊട്ടടുത്ത പ്രദേശം കാട്ടുവൊക്കത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ ഒരു തങ്ങള് അള്ളാഹു അവരുടെ കുടുംബത്തിന് വറക്കത്ത് ചെയ്യുമാറാകട്ടെ. തങ്ങൾ നീണ്ട നേരം കുറെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വാദുകൾക്കുന്ന ഉമ്മമാരോട്, മുസ്ലിമീങ്ങളാകുന്ന നാം നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് പാരത്രിക വിജയം എന്ന് പറയുന്നത്. ഇവിടെ മനുഷ്യരാകുന്ന നാം നാക്കാലി മൃഗങ്ങളെപ്പോലെ ജീവിക്കേണ്ടവർ അല്ല. അള്ളാഹുവും സ്വർഗവും നരകവും മഹശറയും ഹിസാബും ഹൗദുൽ കൗസറും സിറാത്തും എല്ലാം പടച്ചത് മനുഷ്യനിക്ക് വേണ്ടിയാണ്. മനുഷ്യരല്ലാത്ത മറ്റു ഇതര ജീവികൾ റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അതവിടത്തേക്ക് തീർന്നു. ഇനി അങ്ങോട്ട് വിജയവും പരാജയവും ഒന്നും മനുഷ്യനല്ലാത്തവർക്ക് ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അയാള് മദീനത്തിന് പരിചയപ്പെട്ടതാണ്. അങ്ങനെ പരിചയപ്പെട്ട് നോക്കുമ്പോൾ അയാള് ഭാര്യ, എനിക്ക് കുട്ടികളില്ല, അതിന്റെ ഭയങ്കരം ബേജാറാണ്. ഞങ്ങൾ അവൾ ഒന്നിച്ച് ദുആ നടത്തി. പഠിച്ചോനെ, ഈ പച്ചക്കുപ്പയുടെ വർക്കത്ത് കൊണ്ട് ഇയാൾക്ക് മക്കൾ കൊടുക്കണം എന്ന് പറഞ്ഞ് ഇപ്പനോട് പറയുന്ന 6 മാസത്തെ ഗർഭിണിയാണ്. അള്ളാഹു സ്വാലിഹായ കുഞ്ഞിനെ നൽകട്ടെ. അള്ളാഹു സ്വാലിഹായ കുഞ്ഞിനെ നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്
ലോകത്തുള്ള ഒരു ജീവിയും ആ ജീവിതത്തിന് പിന്നീടൊരു ലക്ഷ്യമില്ല. ലക്ഷ്യമുള്ളത് മനുഷ്യനിക്കാണ്. അല്ലാഹു എല്ലാം പടച്ചത് മനുഷ്യനിക്ക് വേണ്ടിയാണ്. ആ മനുഷ്യൻ എപ്പോഴും അവന്റെ ലക്ഷ്യം മറക്കാതെ ലക്ഷ്യം ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരാകണം. എന്താണ് ലക്ഷ്യം? ഈമാനോടെ ജീവിച്ച്, ഈമാനോടെ മരിച്ച് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം, ആ നേതാവിന്റെ പിന്നാലെ നാളെ സ്വർഗത്തിൽ കടക്കാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ ദുനിയാവെന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകേണ്ട ദുനിയാവ് എന്ന് പറയുന്നത് സാക്ഷാൽ കക്കൂസാണ് എന്നാണ് മഹാന്മാർ അവരെ കിതാബിൽ എഴുതി വെച്ചത്. നിങ്ങൾ കണ്ടില്ലേ, അബുൽ ബഷർ ആദൻ നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് അള്ളാഹു വിലക്കിയ ഒരു പഴം തിന്നതിന്റെ പേരിൽ മറക്കിരിക്കാൻ മുട്ടിയപ്പോൾ ആദൻ നബി അലൈഹിസ്സലാം റബ്ബിനോട് ആവശ്യപ്പെട്ടു എന്ന് കിതാബിൽ കാണാം. മറക്കിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പന ആദമേ, സ്വർഗം മറക്കിരിക്കാനുള്ളതല്ല. സ്വർഗം എന്ന് പറയുന്നത് കാഷ്ടിക്കാനും മുത്രിക്കാനുള്ള സ്ഥലമല്ല. സ്വർഗത്തിൽ കാഷ്ടിക്കലില്ല, മുത്രിക്കലില്ല. നാളെ മുഅ്മിനീങ്ങൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ആ മുഅ്മിനീങ്ങൾ സ്വർഗീയ ആഡംബര ജീവിതം അവിടെ നയിക്കുമ്പോൾ അവിടെ സ്വർഗീയ ഭക്ഷണങ്ങളും പാനീയങ്ങളും തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്താൽ എത്ര തിന്നാലും അവിടെ വിസർജിക്കാനില്ല, കാഷ്ടിക്കാനില്ല, മുത്രിക്കാനില്ല. ചിലവർക്ക് തോന്നിപ്പോകും, പടച്ചോനെ വയറ് ഫുള്ളായ അവനെ കാഷ്ടിക്കണ്ടേ, കാഷ്ടിക്കാതിരിക്കൽ എങ്ങനെ? അതന്നെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇവനെ കാഷ്ടിച്ച അവന്റെ സ്വർഗാവോ? എങ്ങനെയൊന്നും തിരിയാത്തൊരു ലോകമാണ് സ്വർഗം എന്ന് പറയുന്നത്. അല്ലാഹു കാണാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ടല്ലേ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു, സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണുകൊണ്ട് കാണാത്തതും ചെവിടുകൊണ്ട് കേൾക്കാത്തതും മനസ്സുകൊണ്ട് ചിന്തിക്കാത്തതും അത് എന്തോ ഒന്നാണ്. അവിടെ വിസർജനമില്ല, കാഷ്ടിക്കലില്ല, തിന്നുന്നു, കുടിക്കുന്നു, സുഖമെടുക്കുന്നു, എല്ലാം അവിടെ ചെയ്യുന്നു. പക്ഷേ അവിടെ കാഷ്ടം എന്നുള്ളത് മനുഷ്യനിക്ക് ഇല്ല, വിസർജനം എന്ന് പറയുന്നതില്ല. അതുകൊണ്ട് തന്നെ ആദൻ നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ വിലക്കിയ മരത്തിന്റെ പഴം അങ്ങ് തിന്നപ്പോൾ മറക്കിരിക്കാൻ വേണ്ടി മുട്ടി ആദൻ നബി അലൈഹിസ്സലാമിനെ മറക്കിരിക്കാൻ അള്ളാഹു പറഞ്ഞയച്ച സ്ഥലമാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത്. ദുനിയാവ് മറക്കിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ച സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇമാമിങ്ങൾ പറഞ്ഞു, ദുനിയാവ് ആദൻ നബി മറക്കിരിക്കാൻ വേണ്ടി വന്ന കക്കൂസ. മറക്കിരിക്കാൻ വേണ്ടി വന്നാൾ പിന്നെ കുറെ നേരം കുത്തിരിക്കും ഉണ്ടാവോ? നിങ്ങളൊക്കെ നാട്ടിൽ കക്കൂസിൽ പോകാറില്ലേ? പണ്ട് കാലത്തൊക്കെ നമ്മളെ പുരന്റെ ഉള്ളിൽ നിന്ന് മറക്കിരിക്കാൻ മുട്ടി ആ കുന്നിലേക്ക് ഓടല. ഇന്ന് കുന്നിലുള്ള മനുഷ്യന് ഓടിയിട്ട് പുരന്റെ ഉള്ളക്കാ വീർത്ത് തീയാമെന്നാണ് ലക്ഷണം അല്ലേ? കുന്നിലുള്ള മനുഷ്യന്മാർ നേരെ ഓടി വരുന്ന പുരന്റെ ഉള്ളക്കാണ്. പണ്ടൊക്കെ പുരന്റെ ഉള്ളിൽ നിന്ന് കുന്നിലേക്ക് ഓടിയതാണ്. അങ്ങനെ കുന്നിലേക്ക് ഓടിയാലും പുരന്റെ ഉള്ളേക്ക് വന്നാലും മിനിമം കുത്തിരിക്കൽ 2 മിനിറ്റ് അല്ലേ? ഓടിപ്പോയാൽ 5 മിനിറ്റ്, ഇനി അർശസിന്റെ സോക്കലുണ്ടായ ഒരു 6-7 മിനിറ്റ്, അതിനേക്കാൾ കൂടുതൽ ആരും കക്കൂസിൽ കുത്തിരിക്കാറില്ലല്ലോ. എന്നതുപോലെ മറക്കിരിക്കാൻ വേണ്ടി വന്ന ദുനിയാവ് എന്ന് വളരെ പെട്ടെന്ന് പോകേണ്ടവരാണ്. ഇത് കക്കൂസാണ്. കക്കൂസ് എന്ന് പുറത്തിറങ്ങുന്നത് പോലെ ഈ കക്കൂസാകുന്ന ദുനിയാവിൽ നിന്ന് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണം. ഏതാ വന്ന സ്ഥലം? നമ്മുടെ ഉപ്പാപ്പയാകുന്ന ആദൻ നബി അലൈഹിസ്സലാമിന്റെ തറവാട് സ്ഥലമാകുന്ന സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. കക്കൂസിൽ കൂടുതൽ ആരും ഇരിക്കൂല, ഒരല്പസമയം മാത്രമേ കക്കൂസിൽ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ദുനിയാവാകുന്ന കക്കൂസിൽ ഒരാൾ താമസിക്കുന്നതിന്റെ കാലാവധി 60-70 മിനിമം അങ്ങനെയാണ്. ചിലപ്പോൾ 70-നേക്കാളും കൂടിയേക്കാം, ചിലപ്പോൾ 60-നേക്കാൾ താണേക്കാം, മിക്കവാറും 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കും, 60-70 പറയുമ്പോൾ കുറെ കൊല്ലങ്ങളായില്ലേ? കക്കൂസിൽ 5 മിനിറ്റ് അല്ലേ കുത്തിരിക്കല്, 60-70 കൊല്ലാരും കക്കൂസിൽ കുത്തിരിക്കോ? ഓ മനുഷ്യ, ഈ ദുനിയാവിന്റെ 60-70 ആകുന്ന കൊല്ലം നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഒരു സെക്കൻഡിന് പോലും സമാനമല്ല. അത്രയും വളരെ ചെറിയ സമയമാണ് ദുനിയാവിന്റെ 60-70 കൊല്ലം. ഏതുപോലെ നിങ്ങൾക്കറിയുമോ? പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു, നാളെ റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ട സമയം, കാന മിഖ്ദാറുഹു 50 അൽഫ് സന, തുട്ടുപഴുക്കുന്ന മഹ്ശറയിൽ കാലിൽ ചെരുപ്പില്ലാതെ നഗ്നന്മാരായി ഒരു കഷ്ടം തുണി പോലുമില്ലാതെ റബ്ബിന്റെ കോടതിയിൽ കോടാനക്കോടി ജനങ്ങൾ നിൽക്കുമ്പോൾ, കാന മിഖ്ദാറുഹു 50 അൽഫ് സന, 50,000 കൊല്ലം അവിടെ നിൽക്കേണ്ടവരാണ്. തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം 50,000 കൊല്ലം എന്ന് എങ്ങനെ പറഞ്ഞു? മഹ്ശറയിൽ കൊല്ലമുണ്ടോ?
കൊല്ലമുണ്ടാകണ രാത്രിയും പകലും വേണ്ടേ? സൂര്യൻ ഉദിക്കലും അസ്തമിക്കലൊക്കെ വേണ്ടേ? അവിടെ 50,000 കൊല്ലം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ സൂര്യൻ അസ്തമിക്കലുണ്ടോ, രാത്രിയുണ്ടോ, പകലുണ്ടോ? ഒന്നുമില്ലാതെ ഒരു 50,000 കൊല്ലം എങ്ങനെ കണക്കാക്കും? ഇമാമികൾ പറഞ്ഞു, ഒന്നിക്കുന്നത് ഒറിജിനൽ 50,000 കൊല്ലം തന്നെ. അല്ലെങ്കിൽ ദുനിയാവിലുള്ള 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യം, അതല്ലെങ്കിൽ ദുനിയാവിന്റെ ഒരു അതേ മാഷറയിന്റെ ഒരു സെക്കൻഡാണ്. പക്ഷേ ആ ഒരു സെക്കൻഡ് നിൽക്കും ദുനിയാവിലെ 50,000 കൊല്ലത്തെ ദൈർഘ്യമാ. ആകെ മാഷറ ഒരു സെക്കൻഡാ നിന്നത്, ആ ഒരു സെക്കൻഡ് നിൽക്ക് ദുനിയാവിലെ 50,000 കൊല്ലത്തെ ദൈർഘ്യം. ദൂരം അങ്ങനെ ഉണ്ടാവും. ഞാൻ ഉദാഹരണം പറയട്ടെ, ഒരാൾക്ക് രാത്രി 9 മണിയാവും മൂത്രക്കല്ലടയിൽ, മൂത്രക്കല്ല് അറിയില്ലേ, അള്ളാഹു കാക്കട്ടെ, അങ്ങനെ 9 മണിയാവുമ്പോ മൂത്രക്കല്ല് അടകിയ ഇവന് സഹിക്കാൻ കഴിയാണ്ട് പടപടച്ചിട്ട് 2-3 പൊണ്ടൊക്കെ കുടിച്ചിട്ട് ഏകദേശം 9:30 ആകുമ്പോ എല്ലൊന്ന് യശോന്ന് നിസ്കരിച്ചിട്ട് പോയിട്ട് റൂമിന്റെ ഉള്ളില് അങ്ങ് തലങ്ങാടി ബാറ്റേക്കും ചന്തിന്റെ അടുത്തേക്കും അപ്പത്തേക്ക് ഇപ്പുറത്ത് തലയാണൊക്കെ വെച്ചിട്ട് തലയാണ് ഇങ്ങനെ കെട്ടിപ്പൂടിച്ചിട്ട് കടന്നവൻ, സഹിക്കാൻ കഴിഞ്ഞില്ലേ വേദന കൊണ്ട്. അങ്ങനെ കടന്ന് 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 9:30 കടന്നത്, ഉറങ്ങി 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 ഏതായാലും സ്വഭാവം കൊടുക്കാൻ ഒന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി പോകാം എന്ന് പറഞ്ഞ് 9:30 അതിനെ തിരക്കാടുന്നില്ല. 9:30 അങ്ങനെ ഉണ്ടാവില്ല. അത് മൂത്രക്കല്ല് ആളെങ്കിലല്ലേ അറിയുള്ളൂ, അല്ലെങ്കിൽ അറിയോ? അതുപോലെ നിങ്ങൾ നോക്കൊരു ശ്വാസം മുട്ടുള്ളൊരു മനുഷ്യൻ, അയാളിങ്ങനെ ശ്വാസം മുട്ടി ഇങ്ങനെ സഹിക്കാൻ കഴിയാണ്ട് ശ്വാസം ഇങ്ങനെ വലിക്കാൻ കഴിയാതെ എങ്ങനെയല്ലാക്കി ചാരികസാലി ഇങ്ങനെ കണ്ണും ചിമ്മിട്ട് കുറേ നേരം ഒരു വയറ്റേക്ക് തലങ്ങാണി എന്തെല്ലാം വെച്ച് ഇങ്ങനെ കടന്ന് കൂർക്ക വലിച്ച് കടന്നത് 9 മണിക്ക, അങ്ങനെ കുറെ കടന്ന് 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 മുക്കരിക്ക വാങ്ങിക്കൊടുക്കാൻ മറന്നതായിരിക്കും, സമയമൊക്കെ കുറെ വൈദ്യുട്ടുണ്ടാകും, മുക്കരിക്ക അണിക്കാത്തതാകുമെന്ന് വിചാരിച്ചപ്പോൾ 9:30 അതിനെത്ര ആകും, 9 മണിക്ക് കടന്നതാ അല്ലേ? ആ വേദനയുടെ കാരണം കൊണ്ട്, ശ്വാസം മുട്ടിന്റെ കാരണം കൊണ്ട് സമയം പോകുന്നത് കാണുന്നില്ല. ഇത് സ്വാഭാവികമല്ല. എന്നാ നിങ്ങൾ അറിയണോ, നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് മംഗലം കഞ്ഞി, മംഗലം കഞ്ഞിന് രാത്രി 11:45 അവരത് അറണ്ടുള്ളക്ക് പോയി പോയിട്ട് 1.5 മണിക്കൂറായിട്ട് സ്വബീന്റെ വാങ്ങിയേക്കുന്നു നോക്കും പള്ളി. അങ്ങനെയില്ലേ? സന്തോഷം കൊണ്ട് സമയം പെട്ടെന്ന് നീങ്ങലില്ലേ? വേദന കൊണ്ട് തീരെ സമയം നീങ്ങാതിരിക്കുന്നുമില്ലേ? രണ്ടും ദുനിയാവിൽ നമ്മൾ തെളിവായി കാണുന്നതല്ലേ? അതാ വിഷമത്തിന്റെ കാഠിന്യം കൊണ്ട് ആ മഹ്ശറയിലെ ചുരുങ്ങിയ സമയമാകുന്ന 1-2 മിനിറ്റുകൾ നിൽക്കുന്ന റബ്ബിന്റെ കോടതി നിൽക്കുന്ന സമയം, ആ സമയങ്ങൾക്ക് 50,000 കൊല്ലത്തെ ദൈർഘ്യമാണ്. ഈ ഭൗതിക ലോകത്ത് 60-70 കൊല്ലം ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ ഈ 50,000, 60-70 കൊല്ലത്തെ താമസം റബ്ബിന്റെ കോടതിയിൽ ഒരു സെക്കൻഡിന് പോലും സമാനമല്ല. ദുനിയാവിൽ കുറേ നീളമായി കണ്ടേക്കാം, പക്ഷേ അത് ചെറിയ ജീവിതമാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ദുനിയാവ് കക്കൂസാണ്. ഈ കക്കൂസിനകത്ത് ഒരാൾ കുറേ നേരം ഇരിക്കുമോ? നിങ്ങൾ കണ്ടില്ലേ, ഒരാൾ കല്യാണത്തിന് മംഗലത്തിന് പോകാൻ വേണ്ടി നല്ല ഡ്രസ്സാക്കി, അങ്ങനെ ഡ്രസ്സാക്കി സ്പ്രേ എല്ലാം അടിച്ചപ്പോൾ എനിക്ക് വയറിളക്കം തുടങ്ങി. അവരതാ തണ്ടാസിന്റെ ഉള്ളിലേക്ക് കയറി, തണ്ടാസിന്റെ അകത്ത് കയറി നോക്കുമ്പോ കുറേ നേരം മുമ്പെ കുത്തിരിക്കേണ്ടി വന്നു, ഒരു 1.5 മണിക്കൂറോളം കുത്തിരിക്കേണ്ടി വന്നു, കാരണം വയറുവേദനയാണ്. അങ്ങനെ കുത്തിർന്ന് എല്ലാം കഴുകി വൃത്തിയാക്കി പുറത്തു വന്നപ്പോൾ 1.5 മണിക്കൂർ ഇരുന്ന ഇവൻ നേരത്തെ പോകുമ്പോ നല്ല ഡ്രസ്സാക്കിട്ട് സ്പ്രേ അടിച്ചിട്ട് പോയതാ, ഇപ്പൊ 1.5 മണിക്കൂർ കക്കൂസിനോട് ഇരുന്നിട്ട് പുറത്തു വന്നപ്പോ കക്കൂസ് നാറുന്ന ഒരു സംശയം അല്ലേ? അങ്ങനെയില്ലേ? കക്കൂസ് നാറുന്നോ ഒരു സംശയം. അതിന്റെ അർത്ഥം എന്താ? കൂടുതൽ കക്കൂസിൽ കൂത്തുന്ന നമ്മളെ മേലെ തന്നെ കക്കൂസ് നാറുകയാണ്, നമ്മളെ ശരീരം തന്നെ കക്കൂസ് നാറുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ കുറെ നേരം കക്കൂസ് കുത്തുന്നാൽ എനിക്ക് തന്നെ ഒരു ഉസ്വാസ്, തുണിയൊക്കെ ഒരു നാറുന്നത് പോലെ, ശരീരമൊക്കെ നാറുന്നത് പോലെ. എന്നാൽ ഓ പ്രിയപ്പെട്ട സഹോദര, 50, 60, 70 കൊല്ലം ദുനിയാവാകുന്ന കക്കൂസിൽ താമസിക്കുമ്പോൾ എന്റെ ശരീരം അതാ കക്കൂസിന്റെ നാറ്റം എന്റെ ശരീരത്തിലുണ്ട്. എന്റെ ശരീരം മാസകലം കക്കൂസ് മാറുകയാണ്, കക്കൂസിന്റെ ദുർഗന്ധ വാസന എന്റെ ശരീരത്തിൽ നിന്ന് അടിക്കുകയാണ്. എന്നാൽ ദുനിയാവാകുന്ന കക്കൂസിനെ മൃഗ പിടിച്ച് ജീവിച്ച മനുഷ്യന്റെ ശരീരത്തിൽ നിന്നിട്ട് ആ കക്കൂസിന്റെ വാസന ഇങ്ങനെ അടിക്കുമ്പോ അവനിക്ക് ദുനിയാവിൽ ദുനിയാവിനെ മൃഗ പിടിച്ച കക്കൂസാകുന്ന ആ നാറ്റമുള്ള മനുഷ്യ നാളെ നിനക്ക് സ്വർഗത്തിന് കിടക്കാൻ കഴിയൂല. കാരണം എന്തുകൊണ്ടാണ്? സ്വർഗം സ്വാലിഹീങ്ങളെ വീടാണ്, ആരിഫീങ്ങളെ വീടാണ്, മഹാന്മാരുടെ വീടാണ്. ആ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നതാരാണ്?
سورة الوراء محمد رسول الله صلى الله عليه وسلم تنقلاه عارضا من بنال سرقة البركم لكشوب لكل خوانه قلو عبرك شريرا فض سغند واسن عدتشي سغند واسن عدتشي مؤمنين القدكم سرقة لكو ഈ ദുനിയാവാകുന്ന കക്കൂസിനെ മൃഗപ്പെടുത്ത മനുഷ്യനിക്ക് ദുനിയാവാകുന്ന കക്കൂസിന്റെ വാസനയോടെ അവനിക്ക് സ്വർഗത്തിന് കടക്കാൻ കഴിയൂല. ഏതുപോലെ ഇവിടെ പരപ്പ് പള്ളിയിൽ വെള്ളിയാഴ്ച ചുമക്ക് എല്ലാവരും കുളിച്ച് വൃത്തിയായി നല്ല വെള്ള ഡ്രസ്സും ധരിച്ചിട്ട് നല്ല സെന്റും ധരിച്ചിട്ട് പള്ളിക്ക് വേണ്ടി എല്ലാവരും പള്ളിയിലൂടെ ഇരിക്കുമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ പള്ളിക്ക് കയറി വരുന്നു, ഓൻ തോട്ടത്തിലേക്ക് ഗൊബ്ബറ പുറത്തിട്ട് അങ്ങനെ പള്ളിക്ക് വന്നതാ, നാറിയിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഓനെ കാണുമ്പോ തന്നെ പ്രസിഡന്റിന് ആളെ ചവിട്ടി ഒരു പുറത്തെറിഞ്ഞ് പോരെടുത്തു, നാറിയിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല, നടക്കടാ വിടുന്നു. ഞമ്മളെയും നാളെ സ്വർഗത്തിൽ കിടക്കുമ്പോ ഈ ഗൊബ്ബറ പുറത്തിട്ട് പള്ളിന്റെ ഉള്ളിൽ വന്ന മനുഷ്യനെ പുറത്താക്കിയത് പോലെ ഞമ്മടെ അള്ളാഹു പുറത്താക്കും. കാരണം എന്തുകൊണ്ട്? ദുനിയാവാകുന്ന കക്കൂസിന്റെ നാറ്റം നിങ്ങളുടെ ശരീരത്തിൽ നാറുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതിനെന്ത് വേണം? ദുനിയാവാകുന്ന കക്കൂസിന്റെ വാസനയോടെ സ്വർഗത്തിൽ കിടക്കാൻ കഴിയൂല. എന്നാൽ നിങ്ങൾ അറിയണോ, റബ്ബിന്റെ കോടതി, റബ്ബിന്റെ മഹ്ശറ, ഇതൊരു മഹ്ശറയാണെന്ന് ചിന്തിക്കുക. എന്നാൽ ഈ മഹ്ശറിൽ വിചാരണ നടക്കുന്ന സമയത്ത് ഈ മഹ്ശറയുടെ വിചാരണയുടെ എളുപ്പമായ രൂപം എങ്ങനെ? വലതുഭാഗത്ത് സ്വർഗം, ഇടതുഭാഗത്ത് നരകം. റബ്ബിന്റെ വിചാരണ, വിജയിച്ചവരെ റഹ്മത്തിന്റെ മലക്ക്, പരാജയപ്പെട്ടവരെ അദാബിന്റെ മലക്ക്. അതാ ഒരു ഭാഗത്ത് നരകത്തിലേക്ക് വലിച്ചെറിയുന്നു, ഒരു ഭാഗത്ത് തപ്പുമുട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയല്ലേ വേണ്ടത്? പക്ഷെ അങ്ങനെയല്ല. സ്വർഗം അങ്ങോട്ടെന്ന് നരകം ഒരേ ഭാഗത്താ, രണ്ടും ഒരേ ഭാഗത്താ. എന്തിനാണ് രണ്ടും ഒരേ ഭാഗത്ത്? ആ രണ്ടും ഒരു ഭാഗത്ത് വെക്കാനുള്ള കാരണം എന്താണ്? അപ്പുറത്തെ സ്വർഗം, ഇപ്പുറത്തെ നരകം, നരകത്തിന്റെ മുകളിൽ ഒരു സിറാത്ത് പാലം. സുബ്ഹാനല്ലാഹ്. ആ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ നരകം വിട്ട് കടക്കണം. നരകം വിട്ട് കടക്കാതെ സ്വർഗത്തിന് കടക്കാൻ വയ്യ. എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വതആല സ്വർഗവും നരകവും ഒരേ ഭാഗത്ത് വെക്കാനുള്ള കാരണം എന്താണ്? അതാ തഫ്സീറിന്റെ കിതാബുകളിൽ ഇമാമിങ്ങൾ എഴുതി വച്ചത് കാണാം. സ്വർഗം സ്വാലിഹീങ്ങളുടെ വീടാണ്. ആ സ്വാലിഹീങ്ങളെ വീടിലേക്ക് കടക്കുമ്പോൾ അതാ ദുനിയാവിനെ മുറുകെ പിടിച്ച ചില മുഅ്മിനീങ്ങളുണ്ട്. ആ മുഅ്മിനീങ്ങൾ അതാ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ കടക്കുമ്പോൾ എത്രയാണോ ദുനിയാവിന്റെ പിടുത്തം, അത്രയും സിറാത്ത് പാലത്തിന്റെ മുകളിൽ സ്പീഡ് കുറവാ. ദുനിയാവിന്റെ തീരെ പന്തില്ലാത്ത മനുഷ്യന്മാർ മിന്നൽ വേഗതയിൽ ഒരറ്റ പറക്കൽ അങ്ങോട്ട്, ഓർക്ക് നരകുമില്ല ഒന്നുമില്ല, പോയി ഒരറ്റ പറക്കൽ സ്വർഗത്തിലേക്കാ. ദുനിയാവിനെ എത്ര മൃഗപ്പെടുത്തോ അത്രയും സ്പീഡ് അങ്ങ് കുറഞ്ഞുപോയി. ദുനിയാവിന്റെ പിടുത്തം കുറയും പോലെ സ്പീഡ് കൂടാണ്. പക്ഷെ എത്ര സ്പീഡ് കൂടിയാലും ആ സ്പീഡ് കൂടുമ്പോഴോ അടിഭാഗത്ത് നരകം കത്തിക്കുന്നത് പാറക്കല്ല. നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല വേനൽക്കാലമാകുമ്പോ തോട്ടത്തിലേക്ക് പിന്നെ വീട്ടിടാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ ചൂട്ടണ കത്തിക്കലുണ്ട്, ചൂട്ടണ വെച്ച് കത്തിക്കലുണ്ട്. കണ്ടു നിങ്ങൾ ആ ചൂട്ടണ കത്തിക്കുമ്പോ എന്നെ മുകളിലാരെങ്കിലും ഈച്ച പറക്കും, ഈച്ച പറഞ്ഞ് കത്തിന്റെ പൊന്നെ പോയി അടിക്കലും അല്ലേ? കാരണം അതിങ്ങനെ ആളിക്കത്തുമ്പോ മുകളിലൊന്നും പറക്കൂല. ഈച്ചകളും പ്രാണികളും മുകളിലൂടെ പറന്നാൽ കത്തിക്കരിഞ്ഞ് അപ്പൊ തന്നെ വീഴും. അത് കത്തിച്ചത് വേറെ അല്ലേ, ചപ്പലയല്ലേ, കാട്ടങ്ങളല്ലേ? ആ പാറക്കല്ല് കത്തിക്കുന്ന നരകത്തിന്റെ മുകളിലൂടെ സിറാത്ത് പാലത്തിലൂടെ കടക്കുമ്പോൾ ഈ നരകത്തിന്റെ തീനെ ഘട്ടടിക്കുകയാ. ഈ ഘട്ടടിക്കുമ്പോൾ ദുനിയാവിന് എത്ര ബന്ധമുണ്ടോ അത്രയും സ്പീഡ് കുറച്ചും. അങ്ങനെ കുറയുമ്പോൾ ഈ ഘട്ടടിക്കുകയാണ്. ഈ നരകത്തിന്റെ തീനെ ഘട്ടടിക്കുമ്പോൾ അതോടുകൂടെ ദുനിയാവിന്റെ കക്കൂസിന്റെ നാറ്റം കരിയുന്നു, ക്ലിയറാക്കിയിട്ട് സ്വർഗത്തിൽ കടത്തുന്നു. അതിനാണ് സിറാത്ത് പാലത്തിന്റെ അപ്പുറത്താണ് സ്വർഗം വെച്ചത്, ക്ലിയറാക്കി കടത്താൻ വേണ്ടിയിട്ടാ. എന്നാലോ സുബ്ഹാനല്ലാഹ്, ഞാനൊരു പ്രസംഗം കെട്ടിപ്പെടുത്തു. ഒരു വലിയൊരു തട്ടക്കാരൻ, അങ്ങനെയുണ്ടല്ലോ ഇപ്പൊ കുറെ തട്ടക്കാരൻ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്താ പറയുന്നത്? ദൈവല്ലേ അത് കണ്ടോട്ടെ. എന്താ പറയുന്നത്? പ്രസംഗത്തിന്റെ അപ്പപ്പിലുണ്ട്, പിന്നെ പേടിക്കാനൊന്നുമില്ല. ഇത് എല്ലാവർക്കും ബാധകമാണ്. നരകത്തിന്റെ മുകളിൽ കടന്നിട്ടേ സ്വർഗത്തിന് പോകാൻ പറ്റൂ. നരകത്തിന്റെ തീന്റെ കെട്ട് തട്ടിയേ പറ്റൂ. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി അടക്കം അങ്ങനെ തന്നെയാണ്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. റസൂൽ അങ്ങനെയാണോ? വിവരമില്ലാത്ത തീരെ പറയാനോ?
അള്ളാഹുവിന്റെ ഹബീബ് എങ്ങനെ ഇമാമികൾ ചർച്ച ചെയ്യുന്നു. റസൂലുള്ളാഹി അള്ളാഹ് സ്വർഗത്തിലേക്ക് കൊണ്ടേന്ന് സിറാത്ത് പാലത്തിൽ തന്നെ വേറെ വൈക്കലെയാണ് ഇമാമികൾ ചർച്ച ചെയ്യുന്നത്. അറിയോ ഈ വൈക്കൽ തന്നെയാണോ പോയത്? അല്ല, റസൂലുള്ളാഹ്ക്ക് സ്പെഷ്യൽ വഴി വേറെ ഉണ്ടാക്കിയോ? ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നു റസൂലുള്ളാഹിന്റെ വഴി തന്നെ വേറെ തന്നെയാണ്. ഇതെങ്ങനെ ഇങ്ങനെ കിടക്കും? വിവരമില്ലാതെ എന്തെങ്കിലും പറയാൻ നിൽക്ക? അള്ളാഹുവിന്റെ ഹബീബ് ഇതൊന്നും ബാധകമല്ല. സാധാരണക്കാരാകുന്ന ദുനിയാവുമായി ബന്ധമില്ലാത്തവർ അവരതാ മിന്നൽ വേഗതയിലൂടെ സിറാത്ത് പാലത്തിന്റെ മുകളിൽ കൂടി അതാ സ്വർഗത്തിലേക്കങ്ങ് കടക്കുമ്പോൾ അവരവന്റെ തെറ്റിന്റെ കടുപ്പമനുസരിച്ച് ചൂടങ്ങ് തട്ടുകയാണ്. വേറെ ചിലവര് ചൂട് തട്ടിയാ പോരാ, നമ്മളെ പോലത്തെ മനുഷ്യന്മാർ തട്ടിയാ പോരാ, കാരണം തട്ടിയാ നമ്മളെ നാറ്റം പോവില്ല അല്ലേ? നമ്മളങ്ങനല്ല പിടിച്ച ദുനിയാവിനെ. ഇപ്പൊ രാവിലെ വൈവാത്ത് മഴ വരാത്തതുകൊണ്ട് സുബൈൻ സ്കരി തോട്ടത്തിലേക്ക് പോയ മകരിവിന് വരുന്നേ, ഇതിന്റെ തണ്ണി അളക്കാനുണ്ട്. ലോഹറും അസുറൊക്കെ തോട്ടത്തിൽ തന്നെ. നമ്മളത് ഇതിന്റെ മുകളിലെ ഇതിന്റെ മുകളിലെ പറപ്പിച്ച മതി, ഇട്ടിട്ട് നാല് മുക്കല് മുക്കിനെടുത്തെങ്കിൽ പറ്റൂത്രേ. നമ്മൾ നേരാവത്തില്ല, നേരാവൂല അല്ലേ? നാല് മുക്കല് മുക്കണം, എന്നിട്ട് എടുത്താലേ നമ്മൾ ശുദ്ധമാവുള്ളൂ. വെറും കാറ്റ് കൊണ്ടാലും നമ്മൾ ശുദ്ധമാവൂല. പോടതാ ചിലവർ അവർക്ക് നരകത്തിന്റെ കാറ്റടിച്ചാൽ അവർ ശുദ്ധമാവൂല. അത്തരക്കാരെ റബ്ബു സുബ്ഹാനഹു വ തആല അതാ നരകത്തിലുണ്ടു, എന്നിട്ട് അവരെ തെറ്റുതീരുന്നത് വരെ നരകത്തിലിട്ട് കരിക്കുകയാണ് സുബ്ഹാനല്ലാഹ്. അങ്ങനെ കരിഞ്ഞിട്ട് അവരെല്ലാം വാസന പോയപ്പോൾ പിന്നെ അവരെ സ്വർഗത്തിലേക്ക് കടത്തുകയാ. ഇമാം ഖസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, നരകത്തിലിട്ട് കരിഞ്ഞ മനുഷ്യന്മാര് അവര് ദുനിയാവിന്റെ വാസനൊക്കെ പോയിട്ട് കരിഞ്ഞിട്ട് ശുദ്ധിയായപ്പോ അവർ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോവാണ്. ആ സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വർഗാവകാശികൾ നോക്കുമ്പോൾ ഒരു കരിക്കട്ട പോലോത്തൊരു മനുഷ്യൻ വരികയാണ്. നരകത്തിന്റെ തീരിട്ട് കരിഞ്ഞിട്ട് കരിക്കട്ട പോലോത്തൊരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ കടന്ന മുഅ്മിനീങ്ങൾ ഇവനെ കാണുമ്പോ കൈനീട്ടി നോക്കടാ നോക്കടാ, ഒരു കരിക്കട്ട വന്നത് കണ്ടടാ കണ്ടടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ അവകാശികൾ ഇവനെ കൈച്ചുകൊണ്ടിങ്ങനെ പറയുമ്പോൾ ഈ മനുഷ്യൻ നേരെ മടങ്ങി വന്നിട്ട് റബ്ബിനോട് പറയുന്നു, അല്ലാ എനിക്ക് സ്വർഗം വേണ്ട റഹ്മാനേ, ഞാൻ നരകത്തിൽ എന്നെ കടന്നോളാ. കാരണം എന്തുകൊണ്ടാണ് ആ നരകത്തിൽ വന്നു ഈ കരിഞ്ഞ കാരണം കൊണ്ട്? സ്വർഗത്തിലേക്ക് പോകുമ്പോ സ്വർഗാവകാശികൾ ഇവനെ കണ്ടിട്ട് ചിരിച്ചരാട്. ഈ ഒരു ചിരിച്ച കാരണം കൊണ്ട് മനസ്സങ്ങ് വേദനിച്ചു പോയി. ഇവൻ റബ്ബിനോട് വന്നിട്ട് പറയുന്ന വാക്ക്, അല്ലോ എനിക്ക് സ്വർഗം വേണ്ട റഹ്മാനേ, ഞാൻ നരകത്തിൽ എന്നെ കടന്നോളാം. അപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു തആല ഇവനെ സ്പെഷ്യൽ ഒരു വള്ളത്തിലിട്ടൊറ്റ മുക്കല് മുക്കിട്ട് എടുത്തു നോക്കുമ്പോ എന്തിന്റെ സാധനം സ്വർഗത്തിൽ ഈ സാധനത്തിനെ പോലത്തെ വേറെ ഒരു സാധനം സ്വർഗത്തിലില്ല. അത്രയും കാണാൻ ചന്തമുള്ള ഭംഗിയുള്ള വല്ലാത്ത ഭംഗിയുള്ള ഒരാള്. നേരത്തെ കണ്ടവർ ഇവരെ കാണുമ്പോ ചിരിച്ചില്ലേ? പക്ഷെ ഇപ്പോൾ ഇവൻ വീണ്ടും മടങ്ങി സ്വർഗത്തിലേക്ക് പോകുമ്പോ ഇത് നേരത്തെ വന്ന ആളാണോ പുതിയ ആളാണോ സ്വർഗത്തിലുള്ളവർക്ക് പരിചയമില്ല. പക്ഷേ കുറച്ചു കാലം നരകത്തിലേക്ക് അടക്കണം കഴിയോ? അല്ലാഹു സലാമത്താക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ദുനിയാവാകുന്ന കക്കൂസിനെ മൃഗപ്പെടുത്തവർ ആ കക്കൂസിന്റെ വാസനയോടെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂല. ആ കക്കൂസിന്റെ വാസനയെ ശുദ്ധീകരിച്ച് മാത്രമേ സ്വർഗത്തിന് കൊടുത്തൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദുനിയാവാകുന്ന കക്കൂസിന്റെ പിന്നാലെ ഓടി നടക്കുന്നതിന് പകരം എപ്പോഴും ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത് എന്താണ്? എന്റെ ലക്ഷ്യത്തെ കുറിച്ചുള്ള ബോധം എന്റെ മനസ്സിലുണ്ടാകണം. എന്റെ ലക്ഷ്യം എന്താണ്? പാരത്രിക വിജയമാണ്. എനിക്ക് വിജയിക്കണം, എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് പോകണം. അവിടെ അഷ്റഫുൽ ഖൽഖ് തഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം, ആ സ്വർഗത്തിൽ തങ്ങളെ പിന്നാലെ എനിക്ക് കടക്കാൻ കഴിയണം. ആ നിലക്ക് ചിന്തിക്കുന്ന എസ് എസ് എഫുകാരോട് എസ് വൈ എസ് കാരോട് ഇവിടെ ഒരുമിച്ചുകൂടിയ എസ് എസ് എഫുകാരുടെ ഉമ്മയാകുന്ന പെണ്ണുങ്ങളോട് എസ് വൈ എസ് കാരുടെ ഭാര്യയാകുന്ന പെണ്ണുങ്ങളോട് ഞാൻ പറയട്ടെ,
രക്ഷപ്പെടാറുള്ള വഴി കൂടി പിടിക്കുന്നവരാകണം. റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടണം. ആദ്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, മഹാനായ റൂറുലമ എമ്മ ഉസ്താദ്, എമ്മെ ഉസ്താദിന്റെ ജീവിതം മാതൃകയാക്കുന്നവരാകണം. ആരാണ് എമ്മെ ഉസ്താദ്? നമ്മൾ പറയുന്നത് കേട്ടതല്ലാതെ കണ്ടവർ കുറവാണ്. ഉസ്താദിന്റെ ചരിത്രം അറിയുന്നവർ വളരെ കുറവാണ്. എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, എസ്എസ്എസ്സികാരന്റെ ജീവിതത്തിൽ കാണണം, എസ്എസ്സികാരന്റെ ഒരു ജീവിതത്തിൽ കാണണം. അതായത് സമയത്തിന്റെ കൃത്യനിഷ്ഠത. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ്? ഏറ്റവും വലിയ മധുരേതാണ്? അത് സമയമല്ലേ? നിങ്ങൾ കണ്ടില്ലേ പത്രം നിങ്ങളെ വാങ്ങി വായിക്കുമ്പോൾ? അതാ ഞാൻ ഇന്നും മലയാള പത്രത്തിൽ കണ്ടു സ്വർണത്തിന് വില കൂടി, ഇന്നലെ കണ്ടു സ്വർണത്തിന് വില കുറഞ്ഞു. ഇനി നാളെ എന്താണ് വരിക എന്നറിയില്ല. എന്താണ് ഇതിന്റെ കാരണം? അതാ സ്വർണത്തിന് വില കൂടിയാലും കുറഞ്ഞാലും പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്നൊരു സാധനമല്ലേ സ്വർണം എന്ന് പറയുന്നത്? എന്നാൽ ഇന്നവരെ നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടോ? സമയത്തിന്റെ വില കൂടി, സമയത്തിന്റെ വില കുറഞ്ഞു എന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് കാണാത്തത്? സമയത്തിന് വിലയില്ലാത്തത് കൊണ്ടാണോ? അല്ല. പക്ഷേ കോടികൾ മുടക്കിയാൽ അത് വാങ്ങാൻ കിട്ടൂല. നിങ്ങൾ കണ്ടില്ലേ ഒരു സമയമങ്ങ് നീങ്ങിപ്പോയാൽ തിരിച്ചെടുക്കാൻ കഴിയുമോ? ഞാനിപ്പോൾ വൈകുന്നേരം 5:30 എന്റെ പൊരയിൽ നിന്ന് വിട്ടതാണ്. 6:30, 7:30, 8:30, 9:30, 10:30, 11:30 സമയമായി. 6 മണിക്കൂറിലേക്ക് സമയം എടുക്കുകയാണ്. എന്റെ 6 മണിക്കൂർ സമയം നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയുമോ? ഒരു സെക്കൻഡ് വെറുതെ പോയാൽ അത് മടക്കിയെടുക്കാൻ കഴിയുമോ? പോരാ. 5:30 ഞാൻ എന്റെ പൊരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കബറിനെ തൊട്ട് ഒരൽപ്പം ദൂരത്തായിരുന്നു. ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് എത്തുമ്പോൾ ഒരു 6 മണിക്കൂർ ഞാൻ കബറിലേക്ക് അടുത്തില്ലേ. എല്ലോ നേരം വെളുക്കുമ്പോ വീണ്ടും കബറിലേക്ക് അടുക്കുകയാണ്. നാളെ രാത്രിയാകുമ്പോ വീണ്ടും കബറിലേക്ക് അടുക്കുകയാണ്. ഓ എസ് എസ് എഫുകാര, ഓ എസ് വൈ എസ് കാര, ഓ വാലികൾക്കുന്ന ഉമ്മമാരെ, നമ്മുടെ സമയമെന്ന് പറയുന്നത് എത്ര വിലയുള്ളതാണ്! ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കാൻ കഴിയൂല. ആ സമയത്തിന് വളരെ 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 സൂക്ഷിക്കുന്നവരാകണം. വെറുതെ പാഴാക്കാൻ പാടില്ല. മഹാനായ നൂറുലമയമ്മയ ഉസ്താദ് അവിടുത്തെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സമയത്തിന്റെ കൃത്യനിഷ്ഠത പാലിച്ചു എന്നല്ല, ഓരോ ദിവസവും തൈണ്ടാമുണ്ടാക്കി ജീവിച്ച മഹാനാണ്. നിങ്ങളറിയുമോ, ഉസ്താദിന്റെ വഫാത്തിന്റെ 4 ദിവസം മുമ്പ് ഉസ്താദിന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. അതാ ഏകദേശം 10:30 രാവിലെ 10:30 സമയം. ഉസ്താദിന്റെ മകൻ വന്നിട്ട് എന്നോട് സംസാരിക്കുകയാണ്. ഏകദേശം 10:55 ഒരു അത്ഭുതത്തോടെ മകൻ എഴുന്നേറ്റ് അങ്ങ് ഓടുകയാണ്. അങ്ങ് ഓടി അതാ ഒലു കൊടുത്തു. 10:59 11 മണി ആകണമെങ്കിൽ പോയി മുസ്ഹപ്പെടുത്തിട്ട് അതാ അവിടെ കിടക്കുന്ന മഹാനായ നൂറുലമ ഉസ്താദ് ഉസ്താദിന്റെ മുമ്പിൽ പോയി മുസ്ഹപ്പെടുത്തിട്ട് ഓടുകയാണ്. ഞാനതാ പുറത്ത് ഇങ്ങനെ കസാലിരിക്കുകയാണ്. അതാ 12 മണി കഴിഞ്ഞിട്ട് 12:01 മുമ്പ് മകൻ മുസ്ഹബ് വെച്ചിട്ട് മടങ്ങി വരികയാണ്. ഞാൻ ചോദിച്ചു, എന്താ ഒരു അത്ഭുതം കണ്ടത്? അപ്പോഴാണ് മകൻ പറയുന്നു, ശരി, ഉസ്താദിന്റെ ഓരോ പ്രവർത്തനങ്ങളും സമയം നിശ്ചയിച്ചിട്ടാണ്. ഈ 11 മണി മുതൽ 12 മണി വരെയുള്ള സമയം അത് ഉസ്താദിന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഇന്നവരെ അത് ഉസ്താദ് ഖുർആൻ ഓതുന്ന സമയമാണ്. 11 മണിയായാൽ എന്ത് തിരക്കുണ്ടായാലും ഉസ്താദ് ഖുർആൻ ഓതുന്ന സമയമാണ്. അത് വണ്ടിയിലാണോ എവിടെയാണോ, എവിടെയെങ്കിലും കല്യാണത്തിന് പോയി ഇരിക്കായി പോയി മുടങ്ങിപ്പോയാൽ ഉസ്താദ് വണ്ടിയിൽ കയറിയാൽ ആ സമയം കലാ വീട്ടുകയാണ്. 11 മണി മുതൽ 12 മണി വരെ ഉസ്താദ് ഖുർആൻ ഓതുന്ന സമയം. ഇപ്പോൾ ഒരു 4 ദിവസമായി ഉസ്താദിന് സുഖമില്ലാത്തത് കൊണ്ട് ഉസ്താദ് എന്നെ ഓതാനേൽപ്പിച്ചിരിക്കുകയാണ്. അതാ 11 മണിയാകും ഉസ്താദ് കടന്ന സ്ഥലത്ത് തലയങ്ങുത്തിരിക്കുകയാണ്. മകൻ ഒന്നവിടെ ഇരുന്നപ്പോ ശരിക്കും ഉസ്താദ് ഖുർആൻ ഓതി കിടക്കുകയാണ്. 12 മണിയാകുമ്പോ കടക്കുന്നതിന് മുമ്പിൽ തന്നെ ടൈമീസ് കാണാം, ഗടിവാള് കാണാം. അതിലേക്ക് നോക്കുന്നു. 12 മണി ആകലോടുകൂടെ ഉസ്താദ് തലയങ്ങോട്ടറക്കുന്നു. അതാ മകൻ എഴുന്നേറ്റ് വരുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ മണിക്കൂർ ഉസ്താദ് സമയം നിശ്ചയിച്ച് പ്രവർത്തിച്ച മഹാനാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മുടെ സമയത്തിന് വിലയില്ല.
എല്ലാ സമയങ്ങളും വെറുതെ പാഴാക്കുന്നവരാണ്, വെറുതെ സമയങ്ങൾ തള്ളി നീക്കുന്നവരാണ്. നിങ്ങൾ കണ്ടില്ലേ? ഒന്നും കൂടി ഞാൻ ചോദിക്കട്ടെ. വിലയുള്ള സ്വർണം, വിലയുള്ള പൊന്ന് ഒരാൾ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിൽ എങ്ങി വെക്കുമോ? ജനങ്ങളെല്ലാം അവരെ വിശ്രമിക്കാൻ വേണ്ടി ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് അതായിരിക്കുന്ന ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി സ്വർണം വെക്കുമോ? ഇല്ല. എന്റെ കാരണം അതൊരു 70,000 റുപ്യ വിലയുള്ള സാധനമാണ്. എന്നാൽ കോടാനക്കോടി കൊടുത്താലും കിട്ടാത്ത സമയം പൊന്ന് ബസ് സ്റ്റാൻഡിൽ വെക്കൂല. കോടിക്കണക്കിന് കാശ് കൊടുത്താലും കിട്ടാത്ത സമയം അതുകൊണ്ടുപോയി വെച്ചത് ബസ് സ്റ്റാൻഡിലാ. പാതിരാ സമയം വരെ ബസ് സ്റ്റാൻഡിൽ അല്ലേ? ഒരൊറ്റായിരുത്തം. സുബ്ഹാനല്ലാഹ്. ഈ സമയത്തൊക്കെ ഇവിടെ മുടിപ്പിലൊക്കെ ഏകദേശം ഞാൻ 1 മണി 12 മണി 1 മണിക്കൊക്കെ പോകുമ്പോ പലവരെയും കാണാം ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരുന്ന് നബിയത്തിലേത്തിക്കാതൻ ബസ് സ്റ്റാൻഡിൽ ലില്ലാഹിത്തല എന്ന് പറയാൻ പാടില്ല അല്ലേ? ഒരൊറ്റയിരുത്തം ഇത്തിക്കാതിരിക്കുന്നത് പോലെ ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടാകാൻ പാടില്ല. സമയം എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ള സാധനമാണ്. അതിന് മാതൃകയാക്കണം മഹാനായ നൂറുലമയമ്മേ ഉസ്താദിനെ. SS-കാരനാണ് മാതൃകയാക്കേണ്ടത്, SPS-കാരാണ് ഇത് മാതൃകയാക്കേണ്ടത്. ഉസ്താദിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒപ്പിയെടുത്ത് ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സമയം വളരെ വിലപിടിപ്പുള്ള സാധനമാണ്. ഇനി അറിയുമോ പ്രിയപ്പെട്ട സഹോദര, ഉസ്താദ് രാത്രി എത്ര യാത്ര ചെയ്താലും എവിടെ പോയാലും അതാ രാത്രി കടക്കുന്നത് എപ്പോഴാണെന്നറിയില്ല. പക്ഷേ 3 മണി സമയമാകുമ്പോ 3:45 ഉസ്താദ് രാത്രി എഴുന്നേറ്റ് പെട്ടെന്ന് ഓടത്തൊട്ട് ഉസ്താദ് നിസ്കരിച്ചിട്ടതാ എണ്ണമില്ലാതെ അത്രയും തഹജ്ജു നിസ്കാരം നടത്തി. ഒരു 4 മണിയാകുന്ന സമയത്ത് ഉസ്താദ് കുട്ടിക്കരച്ചലാണ്, കുട്ടിക്കരച്ചലാണ്. വല്ലാത്ത കരച്ചൽ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മഹാനായ എം എ ഉസ്താദിന്റെ ദുആയുമായി ബന്ധപ്പെട്ട് ദുബായിലെ സഅദിയ സെന്ററിൽ വലിയൊരു പരിപാടി. ആ പരിപാടിയിൽ ഞാൻ ഈ ഉസ്താദിന്റെ ഈ സംഭവം പറഞ്ഞപ്പോ ആ സഅദിയ സെന്ററിൽ ജോലി ചെയ്യുന്ന പ്രവർത്തകർ പറയുന്നു, ഇവിടെ ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റായതിന്റെ ശേഷം ഒരു 3 ദിവസം വന്ന് ഇവിടെ തങ്ങിയിരുന്നു എം എ ഉസ്താദ്. ആ സമയത്ത് ഉസ്താദ് റൂമിൽ കിടക്കുമ്പോൾ ഞങ്ങൾ പുറത്താണ് ഇവിടെ കടന്നത് ഉസ്താദിന് സേവനം ചെയ്യാൻ വേണ്ടി. 3 മണി സമയമാകുമ്പോ ഉസ്താദ് എഴുന്നേറ്റു. ഞങ്ങൾ റൂമിന്റെ പുറത്താണ്, ഉസ്താദ് റൂമിന്റെ ഉള്ളിലാണ്. ഉസ്താദ് വെളിയിടുന്നില്ല. മൊബൈലിന്റെ വെളിച്ചം ഇങ്ങനെ കത്തിച്ചിട്ട് കക്കൂസിൽ പോയിട്ട് അതേ മൊബൈലിന്റെ വെളിച്ചം കത്തിച്ചിട്ട് കട്ടിൽ വെച്ചിട്ട് ഉസ്താദ് ഇങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ നിസ്കരിച്ച് 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 അതാ 4 മണിയാകുമ്പോ ഉസ്താദ് കരച്ചലാണ്, വല്ലാത്ത കരച്ചലാണ്. തേടി തേടി പൊട്ടി പൊട്ടി ഉസ്താദ് കരയുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അറിയുമോ മഹാനായ നൂറുൽ ഉലമയമ്മേ ഉസ്താദ്, ഞാനിത് പറയുന്നത് SVS-കാര് നമ്മ ഉസ്താദിനെ മാതൃകയാക്കി ജീവിക്കുന്നവരാകണം, സമയത്തിന് വില കൽപ്പിക്കുന്നവരാകണം. വെറുതെ സമയം തള്ളി നീക്കാൻ പാടില്ല. സമയം വളരെ വിലപതിപ്പുള്ളൊരു സാധനമാണ്. ഓരോ സെക്കൻഡും റബ്ബിന്റെ കോടതി എത്തുമ്പോ മറുപടി പറയേണ്ടവരാണ്. നിങ്ങൾ കണ്ടില്ലേ സഅദിയ ഉസ്താദിന്റെ 40-ന്റെ പരിപാടി നടക്കുമ്പോൾ, ഉസ്താദിന്റെ 40-ന്റെ പരിപാടിക്ക് വേണ്ടി ഉസ്താദിന്റെ വഫാത്തിന്റെ 7-ാമത്തെ ദിവസം അതാ സ്വാഗത സംഘം വിളിച്ചിട്ട് ആ സ്വാഗത സംഘ പരിപാടിയിൽ മഹാനായ കുമ്പോൾ തങ്ങൾ അപ്പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുമ്പോൾ തങ്ങൾക്ക് ഉസ്താദിനെ കുറിച്ച് അക്ഷരം പറയാൻ കഴിയുന്നില്ല. ഒരക്ഷരം പോലും ഉസ്താദിനെ കുറിച്ച് വായ തുറക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഉസ്താദിന്റെ പേര് കരയുമ്പോ തുമ്പോൾ തങ്ങൾ കരയുകയാണ്. അവസാനം കരഞ്ഞുകൊണ്ട് തങ്ങൾ പറയുന്നൊരു വാക്ക്, ഒരഞ്ചാറു കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ എം എ ഉസ്താദും കുമ്പോൾ തങ്ങളും അതാ സൈദിയിൽ വെച്ച് സൈദിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും ബോംബെയിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ബോംബെയിൽ പോയി വൈകുന്നേരം 7 മണിക്ക് ബോംബെയിൽ എത്തിയിട്ട് നേരെ ഉദ്ഘാടന പരിപാടി എത്തിയിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ അതാ പ്രസംഗം കഴിഞ്ഞു, മൗലൂദ് കഴിഞ്ഞു, കൂട്ടു പ്രാർത്ഥന കഴിഞ്ഞു. എല്ലാം കഴിയുമ്പോ രാത്രി 1:30 സമയമാണ്.
ഒന്നരമണി സമയത്ത് ഉസ്താദും വന്യരായ തങ്ങളും നേരെ താമസിക്കാൻ വേണ്ടി വാങ്ങിയ റൂമിലേക്ക് അവർ കടന്നു വരികയാണ്. രാവിലെ 6 മണിക്ക് ബോംബെയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പ്ലെയിനാണ്. 1.5 മണി സമയമാണ് റൂമിലെത്തുമ്പോൾ 2 കടക്കയുണ്ട് റൂമിൽ. തങ്ങൾ പറയുന്നു, ഉസ്താദ് ഇവിടെ കടക്കൂ, ഞാൻ അവിടെ കടക്കാം. ഉസ്താദ് നേരെ മറയിൽ പോയിട്ട് റൂമെടുത്ത് വന്നിട്ട് സമയം 1:30 ആയി. ഉസ്താദ് അവർക്ക് റൂമിൽ നിന്നൊരു തലയാണ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതാ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കുള്ള ഷോഫയിലെങ്ങി ഇരുന്നപ്പോ കുഞ്ഞരായ കുമ്പോർത്തങ്ങൾ പറയുന്നു, ഉസ്താദ് അകത്ത് കിടക്കണം, ഞാൻ പുറത്ത് കിടക്കാം. അപ്പോഴാണ് ഉസ്താദിന്റെ മറുപടി, തങ്ങൾ ക്ഷീണിതരാണ്, തങ്ങളകത്ത് കിടക്കൂ, ഞാനിവിടെ പുറത്ത് കിടക്കാം. ഒരു നിരക്കും തങ്ങൾ സമ്മതിക്കുന്നില്ലെന്ന് കണ്ടപ്പോ മഹാനായ അമ്മ ഉസ്താദ് പറയുന്ന വാക്ക്, സമയം 2 മണിയോട് അടുക്കുകയാണ്, തങ്ങള് എനിക്ക് കടക്കാനായിട്ടില്ല, എന്റെ ഹത്താദ് ബാക്കിയുണ്ട്, എന്റെ തലായിൽ ഖൈറാത്ത് ബാക്കിയുണ്ട്, എന്റെ ബദിയത്ത് ചെല്ലാം ബാക്കിയുണ്ട്. ഓ യസ്സസ്സുകാരാ, ഞാൻ എന്തിനാണിത് പറയുന്നത്? സമയം 2 മണി രാത്രിയാണ്. ആ സമയത്ത് പോലും കടക്കാൻ വേണ്ടി 90 വയസ്സായ അമ്മ ഉസ്താദിനോട് ഞാൻ ആവശ്യപ്പെടുമ്പോ ഉസ്താദ് പറയുന്ന വാക്കെന്താണ്? ഞാൻ ഹദ്ദാദ് ചൊല്ലിയിട്ടില്ല, ബദരിയത്ത് ചൊല്ലിയിട്ടില്ല, തലായുൽ ഖൈറാത്ത് ചൊല്ലിയിട്ടില്ല. ഉസ്താദ് ചെറിയൊരു വളക്കും കയ്യിൽ പിടിച്ചങ്ക് ചെല്ലാൻ തുടങ്ങി. അകത്തരാക്കുമ്പോൾ തങ്ങൾ കടക്കുകയാണ്. തങ്ങള് പറയുന്നു, അങ്ങനെ ഞാൻ കടന്ന് ഏകദേശം 4:30 ആകുമ്പോ അതാ എനിക്ക് എന്തോരം ശബ്ദം കേൾക്കുകയാണ്. ഞാൻ വിചാരിച്ചു പോയി, എന്താണ് കേൾക്കുന്നത്? സ്വപ്നം കാണുകയാണോ? തങ്ങൾ പറയുന്നു, ഞാൻ ഒന്ന് എഴുന്നേറ്റിരുന്നു. ഇന്ന് നോക്കുമ്പോൾ തേങ്ങി കരച്ചിലിന്റെ ശബ്ദമാണ്. എവിടെ നിന്നാണ് കരയുന്നത്? തിരിയുന്നില്ല. അപ്പോഴാണ് തങ്ങൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ 4:30 സമയത്ത് 2 മണിക്ക് അമ്മ ഉസ്താദ് കടന്നിട്ടില്ല. അത്താദ് ചൊല്ലുകയാണ്, ദലായുൽ ഖൈറാത്ത് ചൊല്ലുകയാണ്, ബദരിയത്ത് ചൊല്ലുകയാണ്. അതാ 4:30 സമയത്ത് നോക്കുമ്പോ ഉസ്താദ് എഴുന്നേറ്റ് താജ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അതാ മുസല്ലിൽ നിന്നിട്ട് 2 കൈകളിങ്ങനെ പൊക്കിവിട്ട് ഉസ്താദ് തേങ്ങി തേങ്ങി പൊട്ടിപ്പൊട്ടി കരയുകയാണ്. കുഞ്ഞരായ തങ്ങൾ പറഞ്ഞു, ഞാൻ ഉസ്താദിന്റെ അരി പോയി മുസല്ലിയിലിരുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഉസ്താദെ കരയുന്നത്? മക്കളെ വിചാരിച്ചിട്ടാണോ? കുടുംബത്തിന്റെ പ്രശ്നമാണോ? അല്ല കടം കൊണ്ടുള്ള വേജാറാണോ? എന്തിനാണ് ഉസ്താദ് കരയുന്നത്? പറയൂ ഉസ്താദേ. അപ്പോഴാണ് മഹാനായ നിർമ്മലമയുടെ ഉസ്താദ് 4:30 സമയത്ത് പൊട്ടിക്കരയുന്നു എന്തിനാണെന്ന് ചോദിക്കുമ്പോ ഉസ്താദിന്റെ മറുപടി, അവിടെ ഉസ്താദ് പറയുന്ന മറുപടി, തങ്ങളെ ഞാൻ കരഞ്ഞതെന്തിനാണെന്നറിയോ? അതേ സൈബിയ ഓരോ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കുന്ന, ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നട്ടോട്ടമോടുന്ന, രാപ്പകൾ വ്യത്യാസമില്ലാരോട് നടക്കുന്ന പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകര്, നാട്ടിലുണ്ട്, വിദേശത്തുണ്ട്, പ്രവാസി സുഹൃത്തുക്കളുണ്ട്, സ്ഥാപനത്തിന് സഹായിക്കുന്ന സംഘടനാ പ്രവർത്തകരുണ്ട്. അവരെ സഹായിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല, അവർക്ക് തിരിച്ചു കൊടുക്കാൻ ഒന്നും എന്റെ കയ്യിലില്ല. അതുകൊണ്ടത് എന്റെ കയ്യിലുള്ളത് ഒന്നേ ഒന്ന് മാത്രമാണ്. ഞാൻ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് അതാ ദുആ ചെയ്യുന്നു. ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്? ഓ യസ്സസ്സുകാരാ, ഞമ്മൾ ചിന്തിച്ചു പോകണ്ട, എന്തിനിപ്പോ ഉസ്താദുമാരെ ബാക്കിലോടുന്നത്? എന്തിനാണ് ഈ ആലിമീങ്ങളെ ബാക്കിലോടുന്നത്? എന്തിനാണ് ഈ പരപ്പൂസാഗയില് ഉസ്താദുമാരെ നേതൃത്വം നൽകുമ്പോ എപ്പോഴും SSF എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുമ്പോ അവരെ ബാക്കിലോടി നടക്കുന്നത് എന്തിനാണ്? ഓ പ്രിയപ്പെട്ട സഹോദരാ, നമുക്ക് വേണ്ടിയാണ് 94 വയസ്സ് വരെ ഇവിടെ ജീവിച്ച, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനായ പണ്ഡിത കസരി, മഹാനായ നൂറുള്ളുലമായ ഉസ്താദ് നമ്മക്ക് വേണ്ടി സുബഹിന്ദ സുങ്കൾ നേത്ത്, അരേ എണ്ണമില്ലാത്ത റക്കാത്തുകൾ നിസ്കരിച്ചിട്ട് 2 കൈയും നാഥനായ റബ്ബിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ? ഈ ദുആ കിട്ടാനാണ്
യേശുവിന് വേണ്ടി ഓടി നടക്കുന്നത്, യേശുവിന് വേണ്ടി ഓടി നടക്കുന്നത്. ഓ പ്രിയപ്പെട്ട സഹോദര, എമ്മേ ഉസ്താദിന്റെ ദുആയാണ് നമ്മൾക്കുള്ളത്, വേറെ ഒന്നുമില്ല. എന്റെ യേശുകാരത്ര ഭാഗ്യവന്മാരാണ്, യേശുക്കാരത്ര ഭാഗ്യവന്മാരാണ് നമ്മൾക്ക് എമ്മേ ഉസ്താദിന്റെ ദുആ. അല്ലാഹുവിന്റെ ദുആയിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒന്നും കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, മഹാനായ താജുൽ ഉലമ വഫാത്തായിട്ട് അതാ ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് അവിടുത്തെ അനുസ്മരണ പരിപാടി ഓർക്കുമ്പോ ഉള്ളാളത്തിന്റെ ബ്രാഞ്ചിൽ ഒരു സ്ഥലത്തേക്ക് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പോയി. അവിടെ താജുൽ ഉലമയെ അനുസ്മരിച്ചുകൊണ്ട് മണിക്കൂറോളം പ്രസംഗിച്ചപ്പോൾ ആ പള്ളിയിൽ ജോലി ചെയ്യുന്ന 40 കൊല്ലം കഴിഞ്ഞ ഒരു വയസ്സായ ഒരു ഉസ്താദ്, മലപ്പുറം ജില്ലക്കാരനായ ഒരു ഉസ്താദ്, അതാ പ്രസംഗത്തിന്റെ ശേഷം എന്നോട് പറഞ്ഞു, സൈദി നിങ്ങൾക്ക് പ്രസംഗിക്കാനൊരു മേട്ടർ വരട്ടെയോ. അതേ കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ താജുൽ ഉലമ കോഴിക്കോട് ജില്ലയിൽപ്പെട്ടൊരു സ്ഥലം തന്നെ പ്രസംഗിക്കുകയാണ്. മണിക്കൂറോളം താജുൽ ഉലമ പ്രസംഗിച്ചോ. അന്ന് പ്രസംഗം കേൾക്കുന്നത് ആരാണ്? സ്റ്റേജിലുള്ളത് വടകര മുഹമ്മദാജി തങ്ങളാണ്. വടകര മുഹമ്മദാജി തങ്ങൾ താജുൽ ഉലമയുടെ മണിക്കൂറോളമുള്ള പ്രസംഗം അങ്ങ് കേട്ടോ. ആ ഗൗരവേറിയ കയമ്പുള്ള ആ പ്രസംഗം അങ്ങ് കഴിഞ്ഞപ്പോ അതാ മഹാനായ വടകര മുഹമ്മദാജി തങ്ങൾ എഴുന്നേറ്റ് കൊണ്ട് മൈക്കിലൂടെ പറഞ്ഞു, ആ ഉള്ളാളത്തെ തങ്ങളെ അത്തത്തിൽ ചന്ന, നിങ്ങൾ സ്വർഗത്തിലാണ് തങ്ങളെ, നിങ്ങൾ സ്വർഗത്തിലാ എന്ന് 3 മൈക്കിന്റെ മുമ്പിൽ മഹാനായ വടകര മുഹമ്മദാജി തങ്ങൾ പറഞ്ഞപ്പോ, എന്നിട്ട് തങ്ങൾ കസാലിൽ വടകര മുഹമ്മദാജി തങ്ങൾ കസാലിൽ ഇരുന്നപ്പോ വീണ്ടും താജുൽ ഉലമ മൈക്കിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയുന്നു, തങ്ങളെ ഓ വടകര മുഹമ്മദാജി തങ്ങളെ, ഞാൻ മാത്രം സ്വർഗത്തിൽ കടന്നാ പോരാ, എന്നെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് അനുയായികളുണ്ടോ, അവരും സ്വർഗത്തിൽ കടക്കണം തങ്ങളെ എന്ന് മൈക്കിന്റെ മുമ്പിൽ ഉറക്ക പറഞ്ഞ നേതാവ്, ആ നേതാവിന്റെ അനുയായികളാണ് ഞങ്ങള്. നാളെ താജുൽ ഉലമയുടെ പിന്നാലെ നമുക്ക് സ്വർഗത്തിൽ കടക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇതിനാണ് SSF പിന്നാലെ ഓടി നടക്കുന്നത്, അല്ലാതെ പാടിയില്ല അഞ്ഞിട്ടൊന്നുമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയലിമീങ്ങൾ ഓടി നടക്കുന്നത് ഈ ഒരു ദുആ കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങളറിയോ, നമുക്കൊരു ദിവസം ഉറക്കുകയുമ്പോ വല്ലാത്തൊരു വിഷമമാണ്. നമ്മുടെ നേതാക്കന്മാരെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചോ. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. വിചാരിക്കുമ്പോ സങ്കടം വരികയാണ്. നിങ്ങളറിയുമോ, ഒരാഴ്ച മുമ്പ് മഹാനായ ഉസ്താദ് അവർകള് ഒരാഴ്ച മുമ്പ് ഒരു ഉച്ച സമയത്ത് ഖത്തറിൽ ഉസ്താദ് പ്രസംഗിക്കുന്നത് വാട്സപ്പിൽ വരികയാണ്. ഒരരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വാട്സപ്പിൽ വന്നു, മഹാനായ അബ്ബാസ് അലബി മാലിക്കി മക്കയിൽ വഫാത്തായി. ഉച്ചക്ക് 2 ഖത്തറിൽ പ്രസംഗിക്കുന്ന ഉസ്താദ് മഗ്‌രിബിന്റെ സമയത്ത് അബ്ബാസ് അലബി മാലിക്കിയുടെ വീട്ടിൽ വെച്ചിട്ട് ഖുർആൻ ഓതി ദുആ ചെയ്യുന്നത് കാണുന്നു മക്കയിൽ. എന്നിട്ടതാ പിറ്റന്നാൾ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു, അബ്ബാസ് അലബിയുടെ മാലിക്കിയുടെ മയ്യത്ത് സംസ്കരണത്തിന് നേതൃത്വം നൽകിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവായ മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദാണ്. ആ മക്കയിലെ കബർസ്ഥാനിയാകുന്ന ജന്നത്തുൽ മുഅല്ലയിൽ അങ്ങോട്ട് മക്കയിൽ പോയവർക്കറിയാം, അങ്ങോട്ട് കയറിയാൽ അങ്ങകലെ മഹാൻ മഹദിയായ ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ, ആ ഖദീജ ബീബി കിടക്കുന്ന മക്ബറ, അവിടെയാണ് അലബി മാലിക്കി കുടുംബത്തിന്റെ മക്ബറ, അവിടെയാണ് അബ്ബാസ് അലബി മാലിക്കിയെ കൊണ്ടുപോയി കബറടക്കുന്നത്. അവിടെ നേതൃത്വം നൽകുന്നു മഹാനായ കാന്തപുരം ഉസ്താദ്. എന്നാ നിങ്ങൾ അറിയണോ, കാന്തപുരം ഉസ്താദ് താജുൽ ഉലമ വഫാത്തായപ്പോൾ കബറടക്കം കഴിഞ്ഞിട്ട് താജുൽ ഉലമയുടെ തലയുടെ ഭാഗത്തിരുന്നിട്ട് യാ താജുൽ ഉലമ ഇദാ ജാകൽ മലകാരിൽ കരീമാൻ എന്ന് പറഞ്ഞിട്ട് മഹാനായ താജുൽ ഉലമയുടെ മുമ്പിൽ സുൽത്താനുൽ ഉലമ അങ്ങോട്ട് അതാ തൽക്കീൻ ഓതി കൊടുക്കുകയാണ്. മഹാനായ നൂറുൽ ഉലമ എമ്മ ഉസ്താദ് വഫാത്തായപ്പോൾ യാ അഖി അബ്ദുൽ ഖാദിർ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉസ്താദിനെ വിളിച്ചിട്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അസമസ്തയുടെ പ്രസിഡന്റിന്റെ മുമ്പിൽ തലയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഉസ്താദ് ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ചിട്ട് അതിർക്കും ചൊല്ലിക്കൊടുക്കുകയാണ്. എന്നാൽ ശിരിക്ക് ശിർക്കിന്റെ കോട്ടയെന്ന് പ്രചരിപ്പിക്കുന്ന അതേ
ഞങ്ങളാണ് ഇവിടുത്തെ പീരിന്റെ അവകാശികൾ എന്ന് പറഞ്ഞിട്ട് ലോകത്ത് നടക്കുന്ന ആചാര അനുഷ്ഠാന കർമ്മങ്ങളെ മുഴുവനും ശുദ്ധമായി പ്രചരിപ്പിക്കുന്ന സൗദിയുടെ മഹാബി ഭരണത്തിന്റെ മുന്നിൽ പോയിട്ട് മക്കയിലെ ചങ്ങത്തിൽ വല്ലയുടെ ഖദീജ ബീവിയുടെ മക്ബറയുടെ പരിസരത്ത് അപ്പാസ് നബി മാലിക്കിയുടെ മയ്യത്ത് കബറടക്കിയപ്പോൾ സധൈര്യത്തോടെ അപ്പാസ് നബി മാലിക്കി മാലിക്കിക്ക് മഹാനായ സുൽത്താനുകളും അത്തൽക്കിയും ചൊല്ലിക്കൊടുക്കുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ രാത്രി ഉസ്താദ് തൽക്കീലൊക്കെ ചൊല്ലിക്കൊടുത്ത് പിരിയുന്നു. രാവിലെ നോക്കുമ്പോൾ ഉസ്താദ് ദുബായിലാണ്, പിന്നെയോ വൈകുന്നേരം നോക്കുമ്പോൾ ഉസ്താദ് അതെ ഉസ്താദ് മർക്കസിലാണ്. നിങ്ങൾ അറിയുമോ, ഇന്നലെയല്ല മുനിയാണ് ഉസ്താദ് ആ മർക്കസിൽ നിന്ന് പുറപ്പെടുന്നു പാലക്കാട് ഹസനിയ സമ്മേളനത്തിന് വേണ്ടി. പോയി ഏകദേശം വഴിയിലെത്തിയപ്പോൾ അതാ ഡ്രൈവറോട് പറഞ്ഞ നേരെ എയർപോർട്ടിലേക്ക് തിരിക്കൂ, പോകുന്ന പാലക്കാട് ഹസനിയ കോളേജ് സമ്മേളനത്തിലാണ്, നേരെ തിരിക്കൂ എയർപോർട്ടിലേക്ക്. അങ്ങനെ എയർപോർട്ടിൽ പോയി ഇറങ്ങുമ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഉസ്താദ് നാളെ ഇന്ന സ്ഥലത്തല്ലേ ഇവിടെ പരിപാടി, അയാൾ രാവിലെ എത്തിക്കോളൂ. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് നേരെ കയറുന്നു കുവൈത്തിലേക്ക്. അതാ കയറിയിട്ട് രാവിലെ എത്തുമ്പോൾ ഉസ്താദ് മർക്കസിന്റെ കിതാബ് ബുഖാരി സബക്കന്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്രമമില്ലാതെ സുന്നത്തിന്റെ മാർഗത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്ന് ലോകം കണ്ട ഒരേ ഒരു പട്ടികൾ മഹാനായ സുൽത്താനുള്ളവരെ ഉസ്താദ്. ആ ഉസ്താദിന്റെ പിന്നാലെ അണിനിരക്കാൻ വേണ്ടിയല്ലേ എസ് എസ് എഫിന്റെ പ്രവർത്തകരായി പ്രവർത്തിക്കുന്നത്? മട്ടിയന്മാരാകുന്ന സംഘടനാ പ്രവർത്തകരുണ്ടോ? ഈ നേതൃത്വം നമ്മൾക്ക് വേണ്ടേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളറിയുമോ, 10-20 ദിവസം മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ഒരു പരിപാടിക്ക് മഹാനായ മൗലാന പേരോട് ഉസ്താദ് വന്ന്. അന്ന് ഉസ്താദ് വന്നിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉസ്താദ് പറയുന്നു, ഞാൻ 15 ദിവസമായി എന്റെ വീട്ടിലേക്ക് പോകാത്തത്. ഞങ്ങൾ ചോദിച്ചു, ഉസ്താദ് ഗൾഫിലായിരുന്നു? ഓ അല്ല, ഞാൻ കേരളത്തിൽ തന്നെയായിരുന്നു, പക്ഷേ പുരയ്ക്ക് കയറാണ്. 15 ദിവസമായി ഞാൻ വണ്ടി നിറങ്ങാണ്. 15 ദിവസമായി ഉറക്കമില്ല, ഒന്നുമില്ല. അപ്പോഴാണ് വീട്ടുകാരൻ പറയുന്നു, ഒരല്പം ഉസ്താദ് വിശ്രമിക്കൂ, ഈ സൈഡിൽ പോയിട്ട് ഇവിടെ പ്രസംഗിക്കട്ടെ. അപ്പോഴാണ് ഉസ്താദ് പറയുന്നത്, വിശ്രമം എനി കബറിലാണ്, വിശ്രമം എനി കബറിലാണ്, ദുനിയാവിലെത്തിനാണ് വിശ്രമം. എന്നിട്ട് അവിടെ നിന്ന് ഉസ്താദിന്റെ പ്രസംഗം കേൾക്കണോ? അതാ മുഅ്മിനീങ്ങളെ കബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ആ മുഅ്മിനീങ്ങൾ കബറിൽ കൊണ്ടുവച്ചിട്ട് എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ, ആ കബറിലേക്ക് വരികയാണ്. കബറിലേക്ക് വന്നിട്ട് എന്നിങ്ങനെ ചോദ്യം ചോദിച്ചതിന്റെ ശേഷം എല്ലാത്തിനും വളരെ വ്യക്തമായ മറുപടി നൽകിയപ്പോൾ എന്താണ് മലക്കുകൾ ഇവനോട് പറയുന്ന വാക്ക്? നം കനൗമത്തിൽ മലക്കുകൾ അവനോട് പറയുന്ന വാക്കെന്താണ്? നീ ഒരു പുതിയ തല ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോനേ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പുതിയാപ്പിളന്റെ ഉറക്ക് അത് റാഹത്തിന്റെ ഉറക്കാണോ വിഷമത്തിന്റെ ഉറക്കാണോ? അത് സന്തോഷത്തിന്റെ ഉറക്കാണോ പ്രയാസത്തിന്റെ ഉറക്കാണോ? ജീവിതത്തിൽ നട്ടോട്ടമോടിയ ഒരു മനുഷ്യൻ അതാ ലക്ഷങ്ങൾ കടമാക്കിട്ടാണ് കല്യാണം കഴിച്ചത്. എന്നിട്ട് അന്ന് രാത്രി അറയിലേക്കൊന്ന് പോയപ്പോ അവനിക്ക് കടത്തിന്റെ ചിന്തയില്ല. രാവിലെ അരയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴല്ലേ അവന്റെ ലക്ഷ്യത്തിന്റെ കടത്തിന്റെ ഓർമ്മ വരുന്നത്. അന്ന് അറയിൽ നിന്ന് കയറിയപ്പോ കടം അവന്റെ മനസ്സിന് കയറിയില്ല. എന്തേ കാരണോ, അന്നത്തെ അറയിലെ ജീവിതം അതൊരു ജീവിതം തന്നെയാണ്, അതൊരു സന്തോഷത്തിന്റെ ജീവിതമാണ്. എന്നാൽ മലക്കിളവനോട് പറയുന്ന മുഗ്നായ മനുഷ്യന്റെ അതാ ജനാത കൊണ്ടുവച്ചിട്ട് മലക്കിന്റെ ചോദ്യം കഴിഞ്ഞാൽ അവനോട് മുങ്കറിന് കീറ് പറയുന്ന വാക്കെന്താണ്? ലംകനോപത്തിൽ ഈ ഒരു പുതിയ പട ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊടാ. അങ്ങനെ പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങള്, പേരോട് ഉസ്താദിന്റെ വാക്കാണിത്. അതാ ഉസ്താദ് പറയുന്നു, മലക്ക് ഉറങ്ങാൻ വേണ്ടി പറയുമ്പോ അവിടെ നമ്മൾക്ക് ഉറക്കം വരണമെങ്കിൽ ഇവിടെ ക്ഷീണമുണ്ടാകണ്ടേ, ഇവിടെ നല്ലോണം അധ്വാനിക്കട്ടെ, നല്ലോണം ക്ഷീണമുണ്ടാകട്ടെ. ക്ഷീണമില്ലാത്ത ഒരാൾ കടന്നാ ഉറക്കം വരുമോ? ഇല്ല, ക്ഷീണമില്ലാത്തവനക്ക് ഉറക്കം വരൂല. അതേ ഇസ്രാഫീൽ എന്ന മലത്തു രണ്ടാമത്തെ ഊതുന്നവരെ കബറിൽ കടക്കേണ്ടവരാണ്. ആ കബറിൽ കടക്കണമെങ്കിൽ അവിടെ ഉറക്കം വരണമെങ്കിൽ നല്ലോണം ക്ഷീണം വേണ്ടേ. ക്ഷീണമില്ലാത്തവനിക്ക് ഉറക്കം വരൂല.
എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് എനിക്ക് രാത്രി ഉറക്കം വരുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചു, എന്തേ മോനെ ഉറക്കം വരാത്തത്? ഇല്ല ഉസ്താദ്, എനിക്ക് രാത്രി നേരം കോളം ഉറക്കം വരുന്നില്ല. ഞാൻ വിചാരിച്ചു നരമ്പിന്റെ തകരാറായിരിക്കും. ഞാൻ പറഞ്ഞു, ഇനി മംഗലാപുരത്ത് ഏതെങ്കിലും ഡോക്ടർമാരെ കാണിക്കണം. എന്നിട്ട് ഞാൻ ചോദിച്ചു, അല്ല മോനെ നീ ഉറങ്ങാറന്നെ ഇല്ലേ? ഇവന്റെ മറുപടി, ഉസ്താദേ ഞാൻ സ്വഭയ്ക്ക് കടന്നാ ഞാൻ എണീക്കുന്നത് അസർക്കാണ്. അപ്പൊ സ്വഭയ്ക്ക് കടന്ന് അസറോളം ഉറങ്ങിയ മനുഷ്യനിക്ക് പിന്നെ രാത്രി ക്ഷീണമുണ്ടോ? അവനേക്ക് ഉറക്കം വരുമോ? ഞാൻ പറയട്ടെ, കബറിൽ ഉറങ്ങണമെങ്കിൽ ക്ഷീണം വരണം. ആ ക്ഷീണം വരണമെങ്കിൽ ദുനിയാവിൽ നല്ലോണം കഷ്ടപ്പെടുന്നവരാകണം, ദുനിയാവിൽ നല്ലോണം അധ്വാനിക്കുന്നവരാകണം. ഓ, ദുനിയാവിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കാ, നീ ഞങ്ങൾക്ക് തൗഫീക് ചെയ്യണം ഭർത്താവെ. ഇവിടത്തെ ക്ഷീണം ക്ഷീണമല്ല, ഇവിടത്തെ പ്രയാസം പ്രയാസമല്ല, ഇവിടത്തെ ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടല്ല. ഇതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് വരാനുള്ളതാണ്, ഇതിനേക്കാളും വലിയ ക്ഷീണം വരാനുള്ളതാണ്. അവിടെയല്ലേ രക്ഷപ്പെടേണ്ടത്? അതുകൊണ്ട് പറയട്ടെ, നമ്മുടെ ഉലമായി കഷ്ടപ്പെടുകയാണ്, നമ്മുടെ പണ്ഡിതന്മാര് കഷ്ടപ്പെടുകയാണ്. എത്രയാണ് പറയാനുള്ളത്, സമയമില്ല. പേരുള്ള ഉസ്താദിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഒരു ഭാഗത്ത് കണ്ടവരും ഉസ്താദിന്റെ അവസ്ഥ എങ്ങനെയാണ് എന്നാ നിങ്ങൾ അറിയുമോ? എല്ലാവരെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് അല്ലാത്ത മുന്നേറ്റം കൊണ്ട് കുതിച്ചുയരുന്ന ഇന്ന് കേരളത്തിലെ മറ്റൊരു പണ്ഡിതരുടെ നിങ്ങൾ അറിയുമോ? ആരാണ് പണ്ഡിതൻ? എല്ലാവരെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇന്ന് ആ പണ്ഡിതൻ ഫ്രാൻസിലാണ്, അതാ ഫ്രാൻസിൽ വെച്ച് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ആ പണ്ഡിതൻ? ആരാണ് മഹാനായ ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങള്? കടലുണ്ടി തങ്ങൾ അള്ളാഹുവേ ആഫിയത്ത് എത്തിക്കൊടുക്കണം റഹ്മാനേ. ഉമ്മമാരെ ഭാഗത്തേക്ക് ബക്കറ്റുമായി വരിക, നേരത്തെ ഈ കടലാസ് വന്നിരുന്നു, ഞാൻ പ്രസംഗത്തിന് മറന്നതാ. ഉമ്മമാര് നല്ലവണ്ണം ഇൻഷാല്ലാ നേരത്തെ ഉമ്മമാരെ ലീസ്റ്റ് ഇവിടെ വായിക്കുന്നത് കേട്ടു, അത് പോരാ. അതിനേക്കാളും കൂടുതൽ ഒന്നും കൂടി ഉമ്മമാര് സഹകരിക്കണം, സഹായിക്കണം. ഞാനെന്റെ പ്രസംഗം നീട്ടുന്നില്ല, ചുരുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ ഒരുപാട് ക്ഷീണമില്ല, വിശ്രമമില്ലാതെ, വളരെ ക്ഷീണത്തോടെ, ഉറക്കമില്ലാതെ കിട്ടിയ സമയം വണ്ടിയിൽ ഉറങ്ങിയിട്ട് സുന്നത്തു ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, എന്നിട്ടും അവർ വേദിയിൽ പ്രസംഗിക്കുമ്പോഴോ അവർ ദുആ ചെയ്യുന്നതൊക്കെ സംഗതിയേക്കണോ? നിങ്ങൾ പഠിച്ച റബ്ബേ, നമ്മുടെ എസ് എസ് എഫിന്റെ പ്രവർത്തകര്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടക്കുന്ന പ്രവർത്തകര്, നീ അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. പേരുടെ ഉസ്താദിന്റെ ദുആ, മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ദുആ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്, നീ അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ. കാന്തപുരം ഉസ്താദിന്റെ ദുആ, ഇതൊക്കെ ഞാൻ മക്കൾ കിട്ടണ്ടേ? വേറെന്തെങ്കിലും കയ്യിലുണ്ടോ? അമലുണ്ടോ? എന്തമല നമ്മളെ കയ്യിലൊന്ന് പറഞ്ഞട്ടെ. ഏതമല നമ്മളെ കയ്യിലുള്ള നിസ്കാര? എന്റെ കഥ പറയണ്ട, നോമ്പ അതൊന്നും പറയണ്ട, നമ്മൾ ഒരൊറ്റ അമലിലെ കഥയും പറയണ്ട. എന്ത് നോമ്പ്? നിങ്ങൾ കണ്ടില്ലേ മിനിയാനിപ്പോ ഉസ്താദ് ദ്വാരക്കാൻ തുടങ്ങി, അള്ളാഹുമ്മ ബാരിക്കലന ഫീ റജബി വശവാന ബക്ക് തുടങ്ങി, റാമുലാർ തുടങ്ങി, നാട് വിട്ടിട്ട് റേമോ തുടങ്ങി, നടക്കൂല അല്ലേ? ആ ദുആ കേൾക്കുമ്പോ എന്റെ മനസ്സിൽ വെറുപ്പ് തുടങ്ങിയില്ലേ? നമുക്ക് ബാരിക്കല നഫി റജബി വശാവാന തുടങ്ങിയ രണ്ടു മാസം മുൻ തന്നെ. ഏതായാലും ഒന്ന് ബാംഗ്ലൂരിലേക്ക് പോയി 27 ആകുമ്പോ വരാം, രണ്ടു മാസം പോയിട്ട് പോകും, ബാംഗ്ലൂരിൽ നിൽക്കാം, നമുക്ക് എന്ത് നോമ്പ്? ഓ പ്രിയപ്പെട്ട സഹോദര, ഇങ്ങനെ ഇബാദത്തിന്റെ പേര് കേൾക്കുമ്പോൾ വെറുപ്പാണ്, നിസ്കാരത്തിന്റെ പേര് കേൾക്കുമ്പോൾ വെറുപ്പാണ്, ആർക്കോ വേണ്ടി നിസ്കരിക്കുന്നു എന്നല്ലാതെ ഒരൊറ്റ അമലും നമ്മുടെ കയ്യിലില്ല. എന്നാൽ നമ്മൾക്കുള്ളത് എന്താണ്? ഒന്നേ ഒന്ന് മാത്രം, അതാണ് അലിമീങ്ങളെ ദുആ, അതാണ് പണ്ഡിതന്മാരുടെ ദുആ. അല്ലാഹുവേ, അലിമീങ്ങളെ ദുആ കിട്ടുന്ന യഥാർത്ഥ പ്രവർത്തകരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. നിങ്ങളറിയണോ, 1992 മുതൽക്ക് ഞാൻ എന്റെ നാട്ടിലെ എസ് എസ് എഫിന്റെ ശാഖന്റെ പ്രസിഡന്റാണ്. ഏതുവരെ? 2004 വരെ. വേറെ ആരില്ലാത്തോണ്ട് എന്നെ മുച്ചിലാക്കിയതാ. 10-12 കൊല്ലക്കാലം ഞാനല്ലേ. പക്ഷെ ഇങ്ങനെ കിട്ടുമ്പോ പോന്ന്, സമയം കിട്ടുമ്പോ പോന്ന്, ഇങ്ങനെ ഒരു മനസ്സില്ലാത്തൊരു പ്രവർത്തനം. എന്നാ പിന്നെ സജീവായിട്ട് ഇറങ്ങിയത് എപ്പോ കേൾക്കണമെങ്കിൽ? ആ, അത് കേട്ടോടി. 2006 എന്റെ വാപ്പ മരിച്ചു. 2007 അങ്ങനെ 2007 എന്റെ വാപ്പ മരിച്ചു. എപ്പോ മരിക്കുന്നു? പെരുന്നാളിന് ഉച്ചക്ക്. ഞാൻ ബാക്കി മാറുന്ന വിട്ടിട്ട് പുരക്കെത്തിട്ട് അരമണിക്കൂർ കഴിയുമ്പോ, എല്ലാരും പുരക്ക് വന്ന സമയല്ലേ, അന്നൊരു പെരുന്നാഘോഷിക്കുന്ന സമയല്ലേ, റഷീദ് ഉസ്താദ് അടക്കം ഓടിട്ട് വന്നു. അന്ന് ആരാ വരാത്തത്? നാട്ടിൽ പോയവരൊക്കെ വന്നെന്ന് മാത്രല്ല, അങ്ങനെ കുറെ തങ്ങന്മാരൊക്കെ പുറത്തായതുകൊണ്ട് അന്ന് വരാൻ കഴിഞ്ഞില്ല.
രാത്രി 11 മണി സമയം ഉപ്പാനെ വൈകിട്ടെടുക്കുന്ന സമയമാണ്. ഈ 11 മണി സമയത്ത് ഒരു ഫോൺ വരുന്നു, സൗദിന്റെ ഫോന്. നോക്കുമ്പോ മഹാനായ പൊസോട്ട് തങ്ങളിൽ, പൊസോട്ട് തങ്ങൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നു, കബറടക്കിയോ സയദി? ഞാൻ ഇല്ല തങ്ങളെ, ഞങ്ങൾ ഇവിടെ ഒരു പരിപാടിയിലാണ്, മൈദുസ്കരിക്കാൻ വേണ്ടി കാത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, കബറടക്കാണ്ട് മൈദുസ്കരിക്കാൻ പറ്റൂലോ. ഹൈവായി മൈദുസ്കരിക്കണ്ടേ, ഞങ്ങൾ കാത്തുകയാണ് ഇവിടെ. അങ്ങനെ മൈദുസ്കാരം കഴിഞ്ഞ് കബറടക്ക ഉടനെ തന്നെ ഞാൻ തങ്ങൾക്ക് വിളിച്ച് തങ്ങളെ കഴിഞ്ഞു. അവിടെ 1000 കുട്ടി തങ്ങൾ മൈദുസ്കരിച്ചു. എന്നിട്ടോ 8-ാമത്തെ ദിവസം വൈദോമിന്റെ പിറ്റേ ദിവസം എന്റെ പേരിൽ ഉപ്പാന്റെ ദുആ, തങ്ങൾ മക്കയിൽ നിന്ന് വന്നിട്ട് നേരെ നാട്ടിലേക്ക് വന്നിട്ട് ആ ദുആക്ക് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ 11 മണിക്ക് നടക്കുന്ന പരിപാടിക്ക് 8 മണിക്ക് പൊസോട്ടങ്ങൾ എന്റെ പോരയില, 8 മണിക്ക് പൊസോട്ടങ്ങൾ എന്റെ പോരയില് വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറെ വിഷയമൊക്കെ പറഞ്ഞ് അവിടെ കാലിക്കുഞ്ഞു സ്ഥാദ് എത്തി, പുറത്തങ്ങളെത്തി, കുമ്പൂത്തങ്ങന്മാരെത്തി, എല്ലാ തങ്ങന്മാരും എത്തി, സൈദിയിലെ മൊത്തം ഉസ്താദുമാരെത്തി, എല്ലാം എത്തി. പൊസോട്ട് തങ്ങൾ അര പരിപാടിക്ക് മുമ്പ് ദുആ ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് 12:30 മഹാനായ ഉസ്താദുല്ലാഹ് സാദ് ഇത് അലിക്കുഞ്ഞു ഉസ്താദ് 12:30 മലയാളത്തെ ഇങ്ങനെ കൈയും പിടിച്ചിട്ട് പൊക്കി പിടിച്ചിട്ട് ഒരമണിക്കൂർ ദുആ. പക്ഷെ എന്റെ ഉപ്പ അലിക്കുഞ്ഞു സാദിനെ കണ്ടിട്ടില്ല, എന്റെ ഉപ്പ പൊസോട്ടങ്ങളെ കണ്ടിട്ടില്ല, എന്റെ ഉപ്പാക്ക് ഇവർ ആരെയും കണ്ടിട്ടില്ല. പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടി? അവരെ പിന്നാലെ ഓടി നടക്കുന്ന ഒരു ചെറിയൊരു ഖാദിമാണ് ഞാൻ എന്ന നിലക്ക് ഉപ്പാക്ക് കിട്ടിയൊരു ഭാഗ്യം. ഇത് കണ്ടപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. പക്ഷെ എന്നോട് എന്നെ പറയണ്ടെന്ന് പറഞ്ഞൊരു ഭാര്യ, അത് പറഞ്ഞു ഭാഗ്യത് വന്നു പോയി. എന്താ പറയുന്നതെന്ന് അറിയോട്? നിങ്ങൾ മരിക്കുന്നതിനേക്കാളും മുന്നേ ഞാൻ മരിക്കാം. ഞാൻ വെച്ച് എന്തിനാണ്? നിങ്ങൾ മരിച്ച അവൻ അടുത്തേക്ക് ആരും വരുമല്ലോ, ഞാൻ മുന്നേ മരിച്ച നിങ്ങൾ ആൾക്കാരും എന്നെ കാണാൻ ഇത് വരക്കാൻ വരുമല്ലോ. അല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് മുതൽക്ക് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഇന്നവരെ വിശ്രമമില്ലാതെ സുന്നത്തു ജമാഅത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പക്ഷേ ലക്ഷ്യം എന്താണ്? എനിക്കും ഇതുപോലെ ദുആ കിട്ടണം. ഞാൻ മരിച്ചാൽ എന്റെ വീട്ടിൽ അയൽമീകൾ വരണം, സയ്യിദുമാര് വരണം, ദുആ നടക്കണം, അതുപോലെ വിക്രഹൽക്ക നടക്കണം, മയ്യിത്ത് നിസ്കാരങ്ങൾ നടക്കണം. ഈ ഒരു ഉദ്ദേശമല്ലാതെ ഇതിന്റെ പിന്നാലെ മറ്റൊരു ലക്ഷ്യമില്ല. പിന്നാലെ അടുത്തിറത്ത് സുന്നത്തു ജമാഅത്തിന്റെ ഖാദിമികളായി നല്ലവരായി ജീവിച്ചു മരിക്കാൻ നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഇപ്പോഴും ആലിമീകളെ ദുആ കിട്ടാനുള്ള നല്ല പരിപാടികൾ ചെയ്യുന്നവരാകണം. ആ ദുആയല്ലാതെ വേറെ ഒന്നും നമ്മളെ കയ്യിൽ ഇല്ല. കബറിലേക്ക് കിട്ടേണ്ടത് ദുആയാണ്. നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഇമാം ഖസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ അതാ അവനങ്ങ് മരിച്ചിട്ട് കബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവന്റെ കബറിലേക്ക് ഇങ്ങനെ ഫാത്തിഹ വരികയാണ്, അവന്റെ കബറിലേക്ക് ഇങ്ങനെ യാസീൻ വരികയാണ്, അവന്റെ കബറിലേക്ക് ഇങ്ങോട്ട് ദുആകൾ വരികയാണ്. മഹാന്മാര് പറയുന്നു, ആ ദുആന്റെ ബറക്കത്ത് എത്ര ഉണ്ടെന്നറിയോ? നമുക്ക് ചില്ലറ വിഷയമാണ്, ചെറിയൊരു ദുആ നമ്മൾ നിസ്സാരമായി കാണുന്ന ഒന്ന. ഇമാമിങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു പുഴയുടെ കരയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാലിടറി പുഴയിലേക്ക് വീണു. നിറയെ വെള്ളം ഉള്ള ഒരു പുഴ, ആ പുഴയിലേക്ക് വീണ് ഇവനങ്ങ് അതാ നീന്താൻ അറിയാതെ വെള്ളത്തിലങ്ങ് മുങ്ങി മുങ്ങി മുങ്ങിട്ട് സക്കറാത്തിനോട് മല്ലടിച്ചുകൊണ്ട് മരിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു മനുഷ്യൻ ഇതാരോ ബക്കിൽ നിൽക്കുന്ന ഒരാൾ കണ്ട്. ഇയാൾ എന്താക്കിയെന്നറിയോ? ഈ ബക്കിൽ നിൽക്കുന്ന മനുഷ്യൻ വലിയൊരു കയറെടുത്തു, ഒരു വള്ളിയെടുത്തു. എടുത്തിട്ട് ആ വള്ളിന്റെ ഒരു കരനെ കയ്യിൽ പിടിച്ചിട്ട് മറ്റേ കരനെ ബെൽറ്റങ്ങെറിഞ്ഞി ഇത് എറിയുന്നത് വള്ളത്തിൽ മുങ്ങി മരിക്കാൻ കളിക്കുന്ന മനുഷ്യന്റെ കയ്യിലേക്ക് ഈ വള്ളിന്റെ കര അങ്ങോട്ട് കിട്ടിയപ്പോ ഒരു കര ഈ മനുഷ്യൻ കരയിൽ നിന്ന് പിടിച്ചിരിക്കുകയാണ്. ഈ കയറ് കിട്ടിയ മനുഷ്യൻ ഇങ്ങനെ പിടിച്ച് 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 ആ ഒടുക്കുന്ന് ഇങ്ങനെ കയറി 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 കയറിയിട്ട് കരയിലേക്ക് എത്തി. മീത്തെ കയറിയിട്ട് ഒരിത്തി സുബ്ഹാനല്ലാഹ്, ആ മരിക്കുന്ന ഒരു ശ്വാസം നിങ്ങൾ ചിന്തിച്ചു വെക്കൊന്ന്, അവന്റെ സന്തോഷം എന്തായിരിക്കും? കബറിലേക്ക് പോകേണ്ട മനുഷ്യനാ രക്ഷപ്പെട്ടുകൊണ്ട് കരയിലേക്ക് കയറി വരുന്നത്, ഈ മനുഷ്യന്റെ സന്തോഷം എത്രയായിരിക്കും? എന്നാൽ ഇമാമിയുള്ളവരെ കിതാബിൽ എഴുതി വെക്കുകയാണ്, ഇതുപോലത്തൊരു സന്തോഷമല്ല, അതിനേക്കാളും വലിയൊരു സന്തോഷമാണ് കബറാളിക്ക് കിട്ടുന്ന പ്രാർത്ഥന. ഇമാമിയുള്ളവരെ കിതാബിൽ എഴുതി വെക്കുകയാണ്. അതുകൊണ്ട് പറയട്ടെ, എസ്എസ്എഫുകാരോട് എസ്വിഎസുകാരോട് ആലിമീങ്ങളെ ദുആ കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. ഇനി ഒന്നും കൂടി പറയട്ടെ,
നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് പദ്രീങ്ങൾ വരുമ്പോൾ അബ്ദുൽ ഖറാറ് തങ്ങൾ വരുമ്പോൾ വരുമ്പോൾ ഇതുപോലെ വലിയ വലിയ സുഹദാക്കളൊക്കെ വരുമ്പോൾ റബ്ബിന്റെ കോടതിയിൽ വന്നിട്ട് ഹിസാബ് നടക്കുന്ന സമയത്ത് എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള മറുപടി എന്താണ്? എന്റെ ജീവിതം മുഴുവനും നിനക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്, ഇസ്ലാമിന് വേണ്ടി ശരീരം മുഴുവനും സമർപ്പിച്ച മഹാന്മാര് അവരൊക്കെ റബ്ബിന്റെ മുമ്പിൽ വന്നിട്ട് അവരുടെ എല്ലാ സമയങ്ങളും റബ്ബിന്റെ പൊരുത്തത്തിൽ ചെലവഴിച്ചത് രേഖാമൂല റബ്ബിന്റെ മുമ്പിൽ പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സമയം ഇവിടെ റബ്ബിന് വേണ്ടി ചെലവഴിച്ചത് എന്തെങ്കിലും പറയാനുണ്ടോ? അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഇൻഷാല്ലാ നമുക്കും ദൈവത്തോടെ പറയാൻ കഴിയണം, പടച്ച റബ്ബേ ഞങ്ങളെ സമയം മാലിന്യങ്ങളെ പിന്നാലെ ചെലവഴിച്ചവരാണ്, അതേ പണ്ഡിതന്മാരെ പിന്നാലെ ചെലവഴിച്ചവരാണ്, തങ്ങന്മാരെ പിന്നാലെ സമയം ചെലവഴിച്ചവരാണ് എന്ന് പറഞ്ഞിട്ടെങ്കിലും രക്ഷപ്പെടാൻ കഴിയണം. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ീങ്ങളെ പിന്നാലെ അണിനിരഞ്ഞുകൊണ്ട് സുന്നത്തു ജമാഅത്തിന്റെ ഖാതിമീങ്ങളായി പ്രവർത്തിക്കുമ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോടും വാലി നിൽക്കുന്ന ഉമ്മമാരോടും പറയട്ടെ, ഒരാളെയും കുറ്റം പറയല്ല, ഒരാളെയും ആരോപിക്കല്ല, ഒരു തങ്ങളെയും കുറ്റം പറയല്ല, ഒരു ആലിമിനെയും കുറ്റം പറയല്ല. ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, കുറ്റം പറയൽ മാത്രമല്ല തെറ്റ്, ആ കുറ്റം പറയുന്നതിനെ കേൾക്കലും തെറ്റ് തന്നെയാണ്. നിങ്ങൾ കണ്ടില്ലേ ആലിമീങ്ങളെ കുറ്റം പറയുന്ന വേദികൾ? അതാ അവിടെ പോയി എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി പോകുന്ന എസ്എസ്എഫുകാരൻ, ഞാനവരോട് പറയട്ടെ, പറയൽ ഹറാമായതുപോലെ അത്തരം വേദിയിൽ പോയത് കേൾക്കലും ഹറാമ് തന്നെയാണ്, പോകാനേ പാടില്ല. ീകളെ കുറ്റം പറയല്ല, അതേ ഒരു തങ്ങളെയും കുറ്റം പറയല്ല, ഒരു തങ്ങളെയും തരം താഴ്ത്തല്ല, ഒരാളും രണ്ടാം നമ്പറായി കണ്ടുപോകല്ല. എല്ലാവരും ബഹുമാനിച്ചുകൊണ്ട് എല്ലാവരും ആദരിച്ചുകൊണ്ട് വളരെ നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഒരൊറ്റ സംഭവം വർക്കത്തിന് വേണ്ടി പറയട്ടെ, നിങ്ങൾ അറിയുമോ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദി കബീർ ദിഫായി റഹ്മാനായ റബ്ബ്, അവരുടെ ബർക്കത്ത് കൊണ്ട് പാവപ്പെട്ട ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനേ. ആരാണ് ഇനി പായിസേക്ക് തങ്ങൾ പറയേണ്ടതില്ലല്ലോ. ആ മഹാനായ പായിസേക്ക് തങ്ങൾ ലോകത്തറിയപ്പെട്ട മഹാനാണ്. അഭീമുഖങ്ങളാ ദൂരത്തിൽ പോയി അങ്ങ് കൈനീട്ടിത്തരാൻ വേണ്ടി റസൂലിനോട് ആവശ്യപ്പെട്ടപ്പോൾ അതാ റൗദന്റെ അങ്ങ് കവാടം പൊട്ടി ശറപാക്കപ്പെട്ട കയ്യങ്ങ് പുറത്തു വന്നിട്ട് അതാ മതിവോറിച്ച മഹാരാണ് മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ. ആ മഹാനായ റിഫായി ശേഖ് തങ്ങൾ അവിടുത്തെ പവർ പറയാൻ കഴി സമയമില്ല, അത് തീർക്കാനും എന്നെ കൊണ്ട് കഴിയൂല. ആ റിഫായി ശേഖ് തങ്ങൾ ഒരു ദിവസം വരാ തന്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് കൊടുക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് ശിഷ്യന്മാർ മുമ്പിലിരിക്കുമ്പോൾ മഹാനായ റിഫായി ശേഖ് തങ്ങൾ ശിഷ്യന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യം, അല്ല മക്കളെ, എന്റെ ശിഷ്യന്മാരാകുന്ന നിങ്ങൾ എന്റെ മതിവ് പറയുന്നവരാണ്, എന്നെ സംബന്ധിച്ച് നല്ലത് പറയുന്നവരാണ്, പ്രശംസ പറയുന്നവരാണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ, അഹ്മദുൽ കബീർ ദിഫായി തങ്ങൾ പറയാണ്, മക്കളെ പാവപ്പെട്ട അഹ്മദാകുന്ന എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് പറയാനുണ്ടോ, പോരായ്മകൾ പറയാനുണ്ടോ? എപ്പോഴും നല്ലത് മാത്രം പറയുന്ന ശിഷ്യന്മാരോട് അഹ്മദുൽ കബീർ ദിഫായി തങ്ങൾ ചോദിക്കുകയാണ്, എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും പോരായ്മകൾ പറയാനുണ്ടോ? എന്റെ സരസിൽ പലവരും ക്ഷീണം കൊണ്ടുറങ്ങുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹു നമ്മുടെ സരസ് കബൂൽ ചെയ്യട്ടെ.
പ്രിയപ്പെട്ട സഹോദര, ഒന്ന് മുമ്പിലേക്ക് വന്നാൽ നമുക്ക് കൈ വിളിച്ചിട്ട് വയ്യ. നിങ്ങൾ നേരത്തെ സംഭാവന കൊടുത്തവരാണ്, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നില്ല. ഒന്ന് മുമ്പിലേക്ക് കടന്നു വരണം. നമ്മുടെ സദസ് കബൂലാക്കട്ടെ. ഞാൻ തുടങ്ങി വെച്ച ഒരൊറ്റ സമ്മു പറഞ്ഞു നിർത്തുകയാണ്. ഓ പ്രിയപ്പെട്ട എല്ലാരും ഇങ്ങോട്ട് വരാം. സയ്യിദുന അരേ അഹ്മദുൽ കബീർ ദിഫാഇ, മഹാനവർകൾ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും എന്റെ പോരായ്മകൾ പറയാനുണ്ടോ? എന്തെങ്കിലും എന്റെ കുറവുകൾ പറയാനുണ്ടോ? അപ്പോഴാണ് ശിഷ്യന്മാര് അജബൻ അത്ഭുതപ്പെടുകയാണ്. എന്താണ് ഉസ്താദ് ചോദിക്കുന്നത്? ദിഫാഇ സേഖിതങ്ങൾക്ക് കുറവാണോ? അവിടത്തേക്ക് അയിബാണോ? അവിടത്തേക്ക് കുറവാണോ? അതാ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ശിഷ്യൻ എഴുന്നേറ്റ് വിട്ടു പറയും, ഉസ്താദേ നിങ്ങൾക്ക് കാര്യമായ കുറവുണ്ട്, കാര്യമായ ഫോൾട്ടുണ്ട്, കാര്യമായ അയിബുണ്ട്. മറ്റുള്ളവരൊക്കെ അത്ഭുതപ്പെടുകയാണ്, എന്താണ് ദിഫാഇ സേഖിതങ്ങളെ കുറവെന്താണ്? അതാ മഹാനവർ ചോദിക്കുന്നു, അല്ല മോനെ എന്റെ കുറവെന്താണ്? അപ്പോഴാണ് ആ ശിഷ്യൻ പറയുന്നു, ഉസ്താദേ നിങ്ങളെ കുറവ് ഇബാദത്തിന്റെ കുറവല്ല, ഈമാനിന്റെ കുറവല്ല, നിങ്ങളാകുന്ന വ്യക്തിയുടെ കുറവല്ല, നിങ്ങൾ ചെയ്യുന്ന സേവനത്തിന്റെ കുറവല്ല. പിന്നെ ഏതാണ് കുറവേതാണ് മോനെ പറയൂ. അപ്പോഴാണ് ആ ശിഷ്യൻ പറയുന്നത്, എസ്എസ്എഫുകാര് ചിന്തിക്കാൻ വേണ്ടി പറയുന്നവരാണ്. ആ ശിഷ്യം പറയുന്നു, ഉസ്താദേ നിങ്ങളുടെ കുറവ് ഏതാണെന്നറിയോ? എന്നെ പോലത്തെ ശിഷ്യം പറയാണ്, എന്നെ പോലത്തെ പാവപ്പെട്ട വിവരം കെട്ടവര് നിങ്ങളെപ്പോലത്തെ വലിയ മഹാന്റെ പിന്നിൽ നടക്കുന്നില്ലേ? അതാണ് നിങ്ങളുടെ കുറവ്, വേറെ ഒന്നുമല്ല. ഇതുപോലെ പാവപ്പെട്ട ഞങ്ങള് താജുലിയുടെ ബേക്കിൽ നടന്നതുപോലെ, എമ്മെ ഉസ്താദിന്റെ ബേക്കിൽ നടന്നതുപോലെ, സുൽത്താനുലിമയുടെ പിന്നാലെ നടക്കുന്നതുപോലെ, നമ്മൾക്ക് എന്ത് അവകാശമാണ് നടക്കാറുള്ളത്? നമ്മൾ ഒത്തിരി കൊള്ളാത്ത ആശ്രിതമായിന്റെ ചട്ടിച്ചവറുകളല്ലേ? നമ്മൾക്ക് എന്താണ് ഈ പർവ്വത പോലോട്ട അരിവികളെ പിന്നാലെ നടക്കാൻ അധികാരമുള്ളത്? ഈ ശിഷ്യൻ പറയുന്നു, ഉസ്താദേ നിങ്ങളെ കുറവ് എന്നെപ്പോലോത്ത പാവപ്പെട്ടവര് നിങ്ങളെപ്പോലോത്ത മഹാന്മാരെ ബാക്കിൽ നടക്കുന്നവരാണ്. ഇറങ്ങി കേട്ടപ്പോൾ മഹാനായ അബ്ദുൽ കബീർ ദിഫാഇ തങ്ങളെ കരയുകയാണ്. അതാ കരഞ്ഞി കരഞ്ഞി കരഞ്ഞിട്ട് ശിഷ്യനോട് പറയുന്ന പോലെ ഞാൻ നിന്നോട് ഉദാഹരണം പറയട്ടോ. എന്നിട്ട് അബ്ദുൽ കബീർ ദിഫാഇ തങ്ങള് പറയുന്ന പോലെ, അതാ കടപ്പുറത്തൊരു കപ്പൽ വന്ന് നിന്നിരിക്കുകയാണ്. കടപ്പുറത്ത് വന്നിട്ടൊരു കപ്പൽ നിന്നു, എവിടെയോ യാത്ര പോകേണ്ട ഒരു കപ്പലാണ്. അതാ കപ്പൽ വന്നിട്ട് കരയോടെടുത്തപ്പോൾ ആ കപ്പലിൽ യാത്ര പോകാൻ വേണ്ടി പോയിട്ട് തങ്ങന്മാരതിൽ കയറി, ഉസ്താദുമാർ കയറി, ആജിമാർ കയറി, മതമുള്ളവരും കയറി, മതമില്ലാത്തവരും കയറി, പ്രമാണികളും പ്രൗഢികളും കയറി. യാത്ര പോകേണ്ട സമയമെടുത്തു. അതാ കപ്പലങ്ങ് വിടുകയാണ്. ദിവസങ്ങളോളം താണ്ടിത്താണ്ടി വെള്ളത്തിലൂടെ അതാ എത്തേണ്ട സ്ഥലത്തേക്ക് കപ്പൽ പൂർണ്ണമായ സുരക്ഷയോടെ കപ്പലിൽ എത്തി. അതാ കരയോടടുക്കുകയാണ്. അങ്ങ് കരയിലെടുത്ത് ടോർ തുറന്നപ്പോ അതാ തങ്ങള് പുറത്തേക്ക് ഇറങ്ങുന്നു, ഉസ്താദി ഇറങ്ങുന്നു, ആചാരറിഞ്ഞുന്നു, കള്ളുകുടിയനും ഇറങ്ങുന്നു, വ്യഭിചാരിയും ഇറങ്ങുന്നു, എല്ലാവരും കപ്പലും ഇറങ്ങില്ലേ മോനെ? അതേ ഉസ്താദെ ഇറങ്ങി. എന്താ ഈ തമ്മാടികളൊക്കെ രക്ഷപ്പെടാനുള്ള കാരണം എന്താണ്? അത് കപ്പല് രക്ഷപ്പെട്ടത് കൊണ്ടല്ലേ? അതേ ഉസ്താദെ കപ്പല് രക്ഷപ്പെട്ടത് കൊണ്ടാണ്. അപ്പോഴാണ് അതിൽ കവീ പായുധങ്ങളെ പറയുന്നത്, പാവപ്പെട്ട അഹമ്മദാകുന്ന ഞാനൊരു കപ്പലാണ് മോനെ, ഞാനാകുന്ന കപ്പൽ തങ്കമാരുണ്ട്, ഞാനാകുന്ന കപ്പൽ പണ്ഡിതന്മാരുണ്ട്, ഞാനാകുന്ന കപ്പൽ സാധാരണക്കാരുണ്ട്, ഞാനാകുന്ന കപ്പലിൽ തെറ്റ് ചെയ്തവരുണ്ട്. പക്ഷേ അവരല്ല വിഷയം. അവര് ഞാനാകുന്ന കപ്പലിൽ കയറിയാലോ ഞാനാകുന്ന കപ്പൽ രക്ഷപ്പെടും. ഞാനാകുന്ന കപ്പൽ രക്ഷപ്പെട്ടാൽ അതിൽ കയറിയ തങ്ങളും രക്ഷപ്പെട്ടുപോയി, ഉസ്താദും രക്ഷപ്പെട്ടുപോയി, കള്ളുകുടിയനും രക്ഷപ്പെട്ടുപോയി, വ്യഭിചാരിയും രക്ഷപ്പെട്ടുപോയി. എന്നെ പേടിച്ചവരും
ഞാൻ കാവലത്തോവരെ ആ കപ്പൽ കയറി വരുന്ന പൊഴിക്കേണ്ടതുണ്ടോ? ഇതാണ് മഹാന്മാര് ഒരു കപ്പലാണ്, ഞങ്ങളൊരു കപ്പലാണ്, അജ്മീർ ഹദാ തങ്ങളൊരു കപ്പലാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഓ എസ് വൈ എസ് കാരാ, ഓ എസ് എസ് എഫ് കാരാ, മക്കളെ സംഘടനയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുന്ന എസ് വൈ എസിനെ എസ് എസ് എഫിനെ സ്നേഹിക്കുന്ന ഉമ്മമാരെ, ഞമ്മളും ഒരു കപ്പലിൽ കയറിയിരിക്കുകയാണ്. ഏതാണ് ആ കപ്പല്? ആ കപ്പലാണ് താജുൽ ഉലമ, ആ കപ്പലാണ് നൂറുൽ ഉലമ, ആ കപ്പലാണ് സുൽത്താനുൽ ഉലമ, ആ കപ്പലാണ് മഹാനായ സൈദുൽ ഉലമ, അരേ മഹാനായ ഓ സുലൈമാൻ സാറ് അരുപോലോത്ത പണ്ഡിതന്മാർ, അവരാണ് കപ്പല്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലുള്ള പണ്ഡിതന്മാർ മുഴുവനും ആ കപ്പലിൽ കയറിയവരാണ്. മഹാനായ കൊട്ടൂർസാറ കപ്പലിലാണ്, പന്മളസാറ കപ്പലിലാണ്, പേരോറുസാറ കപ്പലിലാണ്, ഹരീൽ മുഖാരിത്തങ്ങൾ ആ കപ്പലിലാണ്, പ്രസോട്ടണങ്ങൾ ആ കപ്പലിലാണ്, ഊറത്തങ്ങൾ ആ കപ്പലിലാണ്, പയാരുതങ്ങൾ ആ കപ്പലിലാണ്, കുമ്പോത്തങ്ങന്മാർ ആ കപ്പലിലാണ്. നമ്മൾ അറിഞ്ഞവരും അറിയാത്തവരുമായ എല്ലാ പണ്ഡിതന്മാരും ആ കപ്പലിലാണ്. ഓ എസ് എസ് എഫുകാരാ, ഓ എസ് വൈ എസ് കാരാ, ആ കപ്പലിൽ കയറിക്കോ മോനെ, ഇൻഷാല്ലാ നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ നമ്മുടെ അജയ്യമാകുന്ന നേതൃത്വമാകുന്ന കപ്പല്, ആ കപ്പൽ കയറാൻ ടിക്കറ്റ് വേണ്ടേ മോനെ? അതെ, ടിക്കറ്റ് വേണോ? ടിക്കറ്റ് എടുത്തോ. അവർക്കോരു ഫാത്തിഹ എപ്പോഴും പോതെങ്കിൽ അവരോടെ ദുആയുമെത്തുമേ. താജുല്ലുമയുടെ കപ്പൽ കയറുന്ന മനുഷ്യ ടിക്കറ്റ് എടുക്കാൻ മറക്കണ്ട. നൂറുള്ളുമയുടെ കപ്പൽ കയറുന്ന മനുഷ്യ ടിക്കറ്റ് എടുക്കാൻ മറക്കണ്ട. എപ്പോഴും താജുല്ലുമക്കൊരു ഫാത്തിഹ, നൂറുള്ളുമക്കൊരു ഫാത്തിഹ. ഇങ്ങനെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവരെ ഹളറത്തിലേക്ക് ഫാത്തിഹ ഓരിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകരായി അരേ ആലിമീകളെ പിന്നാലെ അണിനിരന്നു ആ കപ്പലിൽ കയറി സ്ഥലം പിടിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുറാഹിമായ അൽമലിക്കുൽ ജബ്ബാറായ അല്ലാഹു സാധുക്കളായ ഞങ്ങളെ സരസ്വതി കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങൾ എല്ലാവരെയും ആ താജുല്ലുമയുടെ കപ്പലിൽ കയറ്റണേ അല്ലാഹു. ഞങ്ങൾ ആട്ടിയോടിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കല്ലേ അല്ലാഹു. അരിമീങ്ങളെ ദുആ കിട്ടുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കണം റഹ്മാനെ. ഗൾഫിലെ പ്രവർത്തകർ 23,000, അങ്ങനെ ഏകദേശം 1.25 ലക്ഷത്തോളം കൊടുക്കേണ്ട പൈസ 77 പിരിഞ്ഞു കഴിഞ്ഞാലേ, 77 പിരിഞ്ഞ് ഒരു 50,000 റുപ്പാണല്ലേ, ആരും തരുമോ? നിങ്ങിപ്പോ ഗൾഫിലില്ലേ, മര്യാദയ്ക്ക് എന്തെങ്കിലും 50,000 എന്തിനും എങ്ങനെ? ഒരു 5,000 തരുന്ന ആളെങ്കിലും ഉണ്ടോ? ഒരു 5,000 തരാൻ പറ്റും. ഇപ്പൊ കൊടുക്കണ്ട, പിന്നെ കൊടുത്താൽ മതി. അള്ളാഹു ബർക്കത്തിയട്ടെ, താജുലുമിയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ആ സഹകരിക്കുന്നവർക്ക് ബർക്കത്തിയട്ടെ. ആരെങ്കിലും ഉണ്ടോ ഒരു 5,000 കൊടുക്കാൻ പറ്റിയ ആള്? നേരത്തെ തങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. എല്ലാരും ഒന്നും വാങ്ങിന് വേണ്ട, ഞാൻ ചോദിച്ചതിന് എന്തെങ്കിലും മര്യാദയല്ലേ, മര്യാദ. അൽഹംദുലില്ല, 2,000 അള്ളാഹു ബർക്കത്തിയട്ടെ, അള്ളാഹു ബർക്കത്തിയട്ടെ. ഇനി ഉണ്ടാവില്ല കൊല്ലത്ത് കൊടുക്കാത്ത ആളാരും 1,000 or 2,000 നിങ്ങൾ കഴിഞ്ഞത് പറഞ്ഞു. ഞാൻ വേണ്ട 500 അൽഹംദുലില്ല, അള്ളാഹു ബർക്കത്തിയട്ടെ, അള്ളാഹു ബർക്കത്തിയട്ടെ. എഴുതുന്നുണ്ടല്ലോ 2,500. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും നേരത്തെ കൊടുക്കാത്ത ആൾ? ഇൻഷാല്ലാ എല്ലാം 1,000. അള്ളാഹു ബർക്കത്തിയട്ടെ, അള്ളാഹു ബർക്കത്തിയട്ടെ. താജുൽ ഉലമയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവർക്കൊക്കെ ഖൈറ് നൽകട്ടെ. ആരെങ്കിലും ഉണ്ടോ? ഇൻഷാല്ലാ നേരത്തെ തരാത്ത ആൾ ആരെങ്കിലും ഉണ്ടോ? 3.5. ഞാൻ 5 ചോദിച്ചിട്ടൊരു 1.5 കിട്ടിയ സലാമത്രേ. ആരെങ്കിലും 1,000 ഇന്ന് കൊടുക്കണ്ട, പിന്നെ കൊടുത്താൽ മതി. ഇൻഷാല്ലാ എല്ലാരും കൊടുത്തവരായിരിക്കും നേരത്തെ. ഞാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒഴിവായി പോണ്ട. 1,000 അൽഹംദുലില്ല, അല്ലാഹു ഇൻഷാല്ലാ അല്ലാഹു അതിന്റെ പ്രതിഫലം അമരിച്ചു പോയ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പറഞ്ഞതായിരുന്നു
അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരെങ്കിലും എല്ലാവരും നേരത്തെ കൂട്ടത്തിലുണ്ടാവും. ഞാൻ ഇതിന്റെ അധിക പ്രസംഗമാണ് ഇത്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ ഞാൻ ചെറിയൊരു ദുആ നടത്തിയാണ്. ആ ദുആ നടത്തിയിട്ട് തിരിയുമ്പോ നിങ്ങൾക്ക് കൈ തരണം, എന്നിട്ട് നിങ്ങളെ കൈയിലെ ബർക്കത്ത് എനിക്ക് കിട്ടാനാ. പൈസ തന്നില്ലെങ്കിലും പ്രശ്നമല്ല, നേരത്തെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോ നിങ്ങളെ കൈക്ക് ഇൻഷാ ചീരണി എത്തും. നമുക്കെല്ലാം ചീരണി വാങ്ങിയിട്ട് തിരിയാം. അള്ളാഹു സരസ് കബൂലാക്കി തരട്ടെ. അതിപ്പോ ഇതന്നെ ഇത് കണ്ടത് അല്ലേ, അടുത്തോലത്തെ ഇതേ പരിപാടിക്ക് അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ചെറിയൊരു ദുആ, നേരത്തെ തങ്ങളെ കുറെ ദുആ ചെയ്തിട്ടുണ്ട്. നമുക്ക് കൈ പിരിയുമ്പോ കൈ പിടിച്ചിട്ട് പിരിയാ. ഇൻഷാല്ലാ ഞാനിന്ന് പോകുന്നില്ല, ഇടനിടയും കടക്കണം. കാരണം എനിക്ക് രാവിലെ ഒരു പോരെ കൂടിയുണ്ട് നമ്മുടെ മുതിർന്നാറിൽ. അതിന്റെ ഇടക്ക് ഞാൻ നമ്മുടെ സൈദയ്ക്ക് വേണ്ടി ഗൾഫിൽ പോയപ്പോ മൂന്ന് ദിവസക്കാരോ സൈദന്റെ ഓഫീസുണ്ട്, സൈദന്റെ സെന്റർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈ ചങ്ങായി എയർപോർട്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോയിരുന്നു ആ എല്ലാവരും റൂം. ഒരു ദിവസത്തേക്ക് എത്രയാ? ഒരു ദിവസത്തേക്ക് 500 രിയാല്. മൂന്ന് ദിവസത്തേക്ക് 1500 രിയാൽ. ഇനി ചിന്തിച്ചു നോക്കാൻ ചെറുപ്പക്കാരൻ, ഓന്റെ പോരെ കൂടിയാണ് നാളെ സ്വാമിക്ക് 5 മണിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും ഞാൻ കടക്കും, ഞാൻ പോകില്ല. ഇൻഷാല്ലാ കടക്കുന്ന റഷീസ് തന്നെ വരലായിരിക്കും, വരുടെ ആയിരിക്കില്ല. അള്ളാഹു എല്ലാം അവന്റെ പൊരുത്തത്തിലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമർ റാഹിമായ അൽമലികുൽ ജബ്ബാറായ അല്ലാഹ്, ഈ സദസ്സിനെ കബൂലാക്കണം റഹ്മാനേ, ഈ സ്വീകരിക്കണം റഹ്മാനേ. ഈ സദസ്സിന് 80,000 വരുന്ന ഉറുപ്പിക വാഗ്ദാനം ചെയ്തവരും കൊടുത്തവരും 50,000 അറച്ച് വാഗ്ദാനം ചെയ്തവര്, അതുപോലെ തന്നെ മുസാഫാത്ത് ചെയ്യുമ്പോൾ നേരത്തെ സംഭാവന ഏൽപ്പിച്ചവര്, ഉമ്മമാരിൽ നിന്ന് പലവരും സഹകരിച്ചവര്, സ്റ്റേജിലുള്ള വലിയ വലിയ ഉസ്താദുമാറു നേതാക്കൾ, സദസ്സിലുള്ളവർ, അപ്പുറത്തിരിക്കുന്ന ഉമ്മവങ്ങന്മാര്, ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച നാട്ടിലുള്ള പ്രദേശത്തുള്ള പ്രവാസി സുഹൃത്തുക്കളെ, അല്ലാഹുവേ നീ ഏറ്റെടുക്കണം റഹ്മാനേ, ഈ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനേ, ഈ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ, ഞങ്ങളെ നീ വലിച്ചെറിയല്ലേ ഈ പൊരുത്തപ്പെട്ടതിന്റെ സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനേ, ഞങ്ങൾക്ക് നീ ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് നീ ഖൈറിന്റെ വാതിലുകൾ തുറക്കണം റഹ്മാനേ, ഷർറിന്റെ വാതിലുകളെല്ലാം നീ അടച്ചു കളയണേ അല്ലാഹ്. ഖൈറിന്റെ അഹ്ലികാലിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനേ, ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, സിഹത്ത് നൽകണേ അല്ലാഹ്, ബേജാറ് തരല്ല അല്ലാഹ്, പ്രയാസം തരല്ല അല്ലാഹ്, ബുദ്ധിമുട്ട് തരല്ല അല്ലാഹ്, ഒരു കുടുക്കിലും നീ ഞങ്ങളെ കുടുക്കീറല്ല അല്ലാഹ്, എല്ലാ കുടുക്കിലും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്.